എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ മഴ പെയ്തപ്പോ സാധാരണ സംഘാടകര് എന്നാൽ തൽക്കാലം ഇന്നത്തെ പരിപാടി അങ്ങ് മാറ്റിവെക്കാം എന്ന് നിശ്ചയിക്കാറാണ് പതിവ് എങ്കിൽ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി നമുക്ക് മജ്ലിസുന്നൂർ ചെല്ലാം നസീഹത്ത് നടത്താമെന്ന തീരുമാനത്തിലെത്തിയത് കൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹംദുലില്ല നമുക്കിങ്ങനെ സംഗമിക്കാൻ സാധിച്ചത്. പ്രസംഗം നടത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ് പുറത്ത് നിങ്ങൾ തയ്യാറാക്കിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന സുഖമോ അവിടെ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമോ അല്ല ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക. എന്നതുപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് ഇതുപോലൊരു വേദിയിൽ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന വിശാലത, പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന നല്ല ഒരു ആസ്വാദ്യകരമായ രീതിയിലുള്ള അനുഭവങ്ങളൊന്നും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മാത്രമല്ല, സഹോദരിമാരൊക്കെ വലിയ ത്യാഗ സന്നദ്ധതയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. സത്യത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമുക്ക് അള്ളാഹു ചെറിയ, വളരെ ചെറിയ, അതിനെ അങ്ങനെ സൂചിപ്പിക്കാൻ തന്നെ പ്രയാസമാണ്, ഒരു ചെറിയ പ്രയാസം. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. അപ്പൊ നമുക്ക് അള്ളാഹു തആല നൽകിയ ചെറിയ ഒരു, വളരെ ചെറിയ ഒരു പരീക്ഷണത്തിൽ നമ്മളത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ച് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയോടുകൂടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വളരെ അനുഗ്രഹീതമായ രീതിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തവ്വലല്ലാഹു അംറഹ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റൊക്കെ ഇവിടെ വന്ന് ഇതിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഞാനൊരു അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനുമായി മുറിയാത്ത രീതിയിലുള്ള ബന്ധം തുടരണം എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന, മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഉച്ചരിക്കപ്പെടുന്ന, പഠനം നടത്തപ്പെടുന്ന, ഗവേഷണം നടത്തപ്പെടുന്ന, മനഃപാഠമാക്കപ്പെടുന്ന സംഗതി അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഓരോ വചനങ്ങളും ആദരവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത ഘട്ടം മുതൽ, അവിടുത്തെ നബുവത്തിന്റെ കാലഘട്ടം മുതൽ അതിന്റെ പരിപൂർണമായ അത്ഭുതത്തോടെ ലോകത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ കലാമിലൂടെ അല്ലാഹു തആല സമൂഹത്തെ നിരന്തരമായി ഹിദായത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സത്യത്തിൽ ഖുർആൻ ഓതുന്ന, അത് പഠിക്കുന്ന, അതിനോട് ബന്ധമുള്ള ഒരു വിഭാഗമായിരിക്കും നമ്മളൊക്കെ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടത് പറയുകയും അതിനെ അടിസ്ഥാനമാക്കി ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്തുകൊണ്ട്? പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കാറുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പുതിയ കുട്ടികൾ, പുതിയ കുട്ടികൾ എന്നാണ് പറയാറുള്ളത്. ഒരുപക്ഷെ നമ്മൾ പലരും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ തോന്നുന്നത് അതേതെങ്കിലും അമേരിക്കയിലുള്ള, ബ്രിട്ടനിലുള്ള, അതല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഒന്നുമില്ലാത്ത ഏതെങ്കിലും കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ആ പറയുന്നത് എന്നതായിരിക്കും. എന്ത്? അവർ ലഹരി ഉപയോഗിക്കുന്നു, ലഹരി വിൽപ്പന നടത്തുന്നു, എന്നിട്ട് ഈ സമൂഹത്തിൽ അപകടകരമായ രീതിയിൽ പല കാര്യങ്ങളും അവർ ചെയ്യുന്നു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു.
കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന തീരുമാനത്തിൽ അവർ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഈ മാർഗത്തിലോട്ട് പോയി അവനിലൂടെ അതങ്ങ് അവസാനിക്കുകയല്ല, അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് ഒരു തലമുറയെ തന്നെ ഇത്യാദി കാര്യങ്ങൾ നശിപ്പിക്കുന്നു. ആദ്യമൊക്കെ നമ്മുടെ പരിസരങ്ങളിലുള്ള നാടുകളിലാ കേട്ടിരുന്നത്, പിന്നെ നമ്മുടെ നാടുകളിലായി, പിന്നെ നമ്മുടെ അയൽപക്കങ്ങളിലായി, പിന്നെ നമ്മളുടെ വീടുകളിലായി. നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളിലൂടെ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പലപ്പോഴും ഉള്ളത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു തലമുറയാണ് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് തോന്നുന്നു. കൊള്ളയടിക്കുന്ന ആളുകൾ, ആളുകളെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന ആളുകൾ, സ്വർണം കടത്തുന്ന ആളുകൾ, സ്വർണം കടത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ ഒറ്റിക്കൊടുത്ത ആളുകളെ കൊല്ലുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ലഹരിയുടെ ഇത്യാദി കാര്യങ്ങളുടെ പ്രേമത്തിന്റെ പ്രണയത്തിന്റെ വർത്തമാനങ്ങളൊക്കെ കേട്ട് നമ്മളുടെ സമൂഹം എന്താണ് ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നത്, എന്താണ് അതിനുള്ള പരിഹാര മാർഗം എന്ന് തോടുമ്പോ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ കലാമായ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ശക്തമാക്കി നിലനിർത്തുക എന്നതാണ്. എന്നാൽ അത് മാത്രമാണോ പരിഹാരമെന്ന് ചോദിച്ചാൽ, ആ ഖുർആനെ സ്വീകരിക്കാനും ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും ഖുർആനിനെ അറിയാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളുടെയൊക്കെ സ്മരണകളിൽ ഉണ്ടായിരുന്ന ആദരവായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും അയാളുടെ സ്വഭാവം സൽസ്വഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയായിരിക്കും. എന്താ കാര്യം? ഖുർആനുമായി ഒരു വ്യക്തി ബന്ധപ്പെട്ട് ആ ഖുർആൻ ഓടി ഖുർആനിലേക്ക് അടുത്ത് ഖുർആനിനെ സ്നേഹിക്കുന്ന ഒരാള് സ്വാഭാവികമായും ഏറ്റവും ഉദാത്തമായ സൽസ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. നിങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ ഖുർആനെ പഠിക്കുന്ന ഖുർആനിനെ ഗവേഷണം നടത്തുന്ന ഏതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ളവരിലേക്ക് ചിന്തിക്കേണ്ടതില്ല. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ അറിയപ്പെട്ട എഴുത്തുകാരനും ഗവേഷകനും പണ്ഡിതനുമൊക്കെയാണ് വഹീദുദ്ദീൻ ഖാൻ, അല്ലാമ വഹീദുദ്ദീൻ ഖാൻ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥി യുവജനങ്ങൾ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ പുതിയ തലമുറ ക്യാമ്പസുകളിലേക്ക് പോയി അവർ അള്ളാഹു ഉണ്ടോ, പരലോകമുണ്ടോ, ദൈവം എന്ന ഒരു സംഗതിയുടെ ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമേ ഇല്ല, ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതി അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർക്കൊക്കെ അതിനുള്ള ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള തെളിവുകൾ ശാസ്ത്രീയമായി സമർപ്പിക്കുന്ന ഗ്രന്ഥമാണ് മൗലാന വഹീദുദ്ദീൻ ഖാന്റെ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ ഗതകാലത്ത് ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന അല്ലാമ ഇനായത്തുള്ള മശ്രിഖി 1909 അദ്ദേഹം ഒരിക്കൽ ബ്രിട്ടൻ സന്ദർശിക്കാൻ വേണ്ടി പോയി. ലണ്ടനിലെ തെരുവിലൂടെ അദ്ദേഹം നടക്കുമ്പോ 1909 എന്ന് പറയുന്നത് നമ്മൾ ആ കാലഘട്ടത്തിൽ പഠിക്കുമ്പോ ശാസ്ത്രീയമായ ഗവേഷണങ്ങളും പുരോഗതികളും ഒക്കെ വല്ലാതെ കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭനായ ആസ്ട്രോണമറായിരുന്ന വാനനിരീക്ഷണ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ജെയിംസ് ജീൻസ് എന്ന വ്യക്തിയെ അദ്ദേഹം കണ്ടു. ചെറുപ്പക്കാർക്കൊക്കെ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ അറിയാൻ കഴിയും, ജെയിംസ് ജീൻസ്. ഇന്ന് നമ്മളൊരു സംസാരം ഒരാളെ കുറിച്ച് പറയുമ്പോൾ വേഗം അതിന്റെ വിശദമായ വിവരങ്ങൾ ചെറുപ്പക്കാർക്ക് അന്വേഷിക്കാൻ കഴിയും. ജെയിംസ് ജീൻസിനെ അദ്ദേഹം കണ്ടു. ഇദ്ദേഹം ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്നത് കാണുന്ന രൂപം, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കയ്യിലൊരു കൊടയുണ്ട്, പക്ഷെ ആ കൊട അദ്ദേഹം നിവർത്തിയിട്ടില്ല.
അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ ഒരു ബൈബിളും ഉണ്ട്. വേഗത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം വെറുതെ ചെന്ന് വിഷ് ചെയ്തിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ചർച്ചിലേക്ക് പോവാണ്. നിങ്ങൾ കൊട നിവർത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം പെട്ടെന്ന് തന്നെ, അയ്യോ ഞാൻ വേറെ ഒരു ആലോചനയിലായത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കൊട നിവർത്തി. ചില ആളുകൾ ഉണ്ടാവില്ലേ ആബ്സെന്റ് മൈൻഡ് എന്ന് പറയും. മൊബൈൽ ഫോൺ നമ്മളുടെ കീശയിൽ തന്നെ ഉണ്ടാവും, പക്ഷെ ലോകം മുഴുവൻ തപ്പും. കണ്ണട മൂക്കിന്റെ അവിടെ തന്നെ ഉണ്ടാകും, പക്ഷെ എവിടെയാണ് കണ്ണട വെച്ചിരിക്കുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവില്ല. നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇദ്ദേഹം വേറെ ഏതോ ലോകത്താണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഇത്ര വലിയ ശാസ്ത്രജ്ഞനൊക്കെയായി, ഇത്ര വലിയ ചിന്തകനൊക്കെയായി, നിങ്ങളൊക്കെ ഈ ചർച്ചിലേക്കൊക്കെ പോകുമോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബൈബിളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്? അപ്പോഴദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ വിഷയം നിങ്ങളോടൊന്ന് വിശദമായിട്ട് സംസാരിക്കണം, നിങ്ങൾ ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരുമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഞാൻ വരാലോ. ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരം അദ്ദേഹം ചെല്ലുന്നു. ചെന്നിവർ സംസാരം ആരംഭിക്കുമ്പോൾ, എന്തിന് ഞാൻ ചർച്ചിലേക്ക് പോകുന്നു എന്നതാണ് ജെയിംസ് ജീൻസ് എന്ന ആ ശാസ്ത്രജ്ഞൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ കുറിച്ച് പഠിക്കുകയാണ്, ഗോളങ്ങളെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, അത്ഭുതകരമായ ഭ്രമണപഥങ്ങളെ കുറിച്ച്, ആകാശ ലോകത്തിന്റെ വിസ്തൃതിയെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പഠിക്കുകയാണ്. ഇത് പഠിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യം, ഈ സംവിധാനത്തിന്റെ ഒക്കെ പിന്നെ ഒരു വലിയ ശ്രദ്ധാവുണ്ട് എന്നതാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ഞാൻ എവിടെയാണ് കണ്ടെത്തുക? എവിടെയാണ് ഞാൻ ആ ദൈവത്തെ അന്വേഷിക്കുക? ആ ദൈവത്തെ കാണാൻ, ദൈവത്തെ പ്രാപിക്കാൻ, ദൈവത്തെ ആരാധിക്കാനാണ് ഞാൻ ചർച്ചിലേക്ക് പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചത്, എന്റെ ആ ചർച്ചിൽ എന്റെ ചുറ്റുപാടുകളിൽ വന്നിരുന്ന് അവിടെ ആരാധിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്കെന്റെ ദൈവത്തെ കാണാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു. കാരണം ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അതിനൊരു മറുപടി പറഞ്ഞു, എങ്കിൽ ഞാൻ അന്വേഷിക്കുന്ന സത്യത്തിലല്ല നിങ്ങളുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയട്ടെയോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَلَمْ تَرَ أَنَّ اللَّهَ أَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ ثَمَرَاتٍ مُخْتَلِفًا أَلْوَانُهَا വിശാലമായ സൂറത്തുൽ ഫാത്തിറിലെ മനോഹരമായ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. അതിൽ പറഞ്ഞ ആശയങ്ങൾ അദ്ദേഹം ശാസ്ത്രജ്ഞന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്. താങ്കൾ കണ്ടില്ലയോ ആകാശലോകത്ത് നിന്ന് അല്ലാഹു തആല മഴ വർഷിപ്പിച്ചത്? ആ വെള്ളത്തിൽ നിന്ന് അല്ലാഹു വൈവിധ്യമാർന്ന ഫലങ്ങളെ ഉൽപ്പാദിപ്പിച്ചത് താങ്കൾ കണ്ടില്ലയോ? വെള്ളം ഒന്നാണ്, ആകാശത്തുനിന്ന് വരുന്ന വെള്ളം ഒന്നാണ്. പക്ഷെ ആ വെള്ളത്തിൽ നിന്ന് അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള, മുഖ്തലിഫൻ അൽവാനുഹ, വൈവിധ്യ വർണ്ണങ്ങളിലുള്ള, പച്ച നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള, ഇങ്ങനെ പല വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള ഫലങ്ങളാണ്. അതിലൂടെ അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതകരമായ മലകൾ, കറുത്ത മലകൾ, വെളുത്ത മലകൾ, വൈവിധ്യമാർന്ന മലകളിലെ വഴികൾ, ഇതൊക്കെ അല്ലാഹു തആല പടച്ചത് നബിയെ താങ്കൾ കണ്ടില്ലയോ? മനുഷ്യരിലുമുണ്ടങ്ങനെ വൈവിധ്യമാർന്ന നിറങ്ങൾ, മൃഗങ്ങളിലുമുണ്ടങ്ങനെ വൈവിധ്യമാർന്ന നിറങ്ങൾ. ഈ ആയത്തിന്റെ ബാക്കിയാണത്. അങ്ങനെ ഒടുവിൽ ഓതി ഓതി അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അൽ ഉലമാഉ എന്താണ് അൽ ഉലമാ? നമ്മൾ മലയാളത്തിൽ പറയും പണ്ഡിതന്മാരാകും. ഏതാണ് ആ പണ്ഡിതന്മാർ? നമുക്കതിനെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹുവിനെ കുറിച്ചറിയുന്ന, ഖുർആൻ അറിയുന്ന, ഇൽമുള്ള മഹാപണ്ഡിതന്മാർ, അവർക്കാണ് അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഈ രൂപത്തിൽ
ലോകത്തെ പഠിച്ച് ലോകത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തി ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ജ്ഞാനം നേടിയ ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ അതിന്റെ ഒരു വ്യാഖ്യാനമാണത് അൽ ഉലൂം എന്ന് പറയും സയൻസിന് കാരണം അവരാണ് അടിസ്ഥാനപരമായ ഇതിന്റെ കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തുന്നത് إنما يخشى الله من عباده العلماء ഇദ്ദേഹം അത്ഭുതത്തോട് കൂടെ പറഞ്ഞു വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് ഈ വചനങ്ങളിലൂടെ നിങ്ങൾ എന്നെ കൊണ്ടുപോയത് എന്ന് ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങളിലെയും ഓരോ അക്ഷരങ്ങളിലെയും ഹൃദ്യമായ ഭാവങ്ങൾ ഏത് കാലഘട്ടത്തിലുള്ളവർക്കും പരിശുദ്ധമായ ഖുർആനിന്റെ മുഴുവൻ ആയത്തുകളെയും എല്ലാ ഭാഗങ്ങളെയും പരാമർശിക്കാനോ പഠിക്കാനോ നമുക്കാർക്കും കഴിയുകയില്ല നമ്മളാരും അതിനർഹരോ അതിനനുയോജ്യരോ ആയ ആളുകളല്ല ഖുർആനിന്റെ അകത്തു നിന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശാലമായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളോ അതിന്റെ വിശാലമായ വിശ്വാസപരമായ കാര്യങ്ങളോ ഗവേഷണം നടത്തുവാനോ അതിന്റെ ജ്ഞാനങ്ങളെ പറയുവാനോ അതിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുവാനോ കഴിയുന്ന ആളുകളല്ല നമ്മൾ അത് നിർവഹിച്ച ആളുകൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഇമാം ഷാഫിഈയെ പോലുള്ള ആളുകൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായി നിർണയിച്ചു തന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവർ നിർവഹിച്ചതുപോലെയുള്ള ദൗത്യത്തിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ആ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് ചുരുങ്ങിയ രീതിയിലെങ്കിലും ആ ഖുർആനിന്റെ വചനങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് ആ ഖുർആനിന്റെ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ പണ്ഡിതനായ ഒരു സുഹൃത്തൊരു വൈകുന്നേരം പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ തൊട്ടടുക്കല് മറ്റൊരാള് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന് അവർ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രണ്ടാളുകൾക്കിടയിൽ ദൂരം കുറയാൻ പ്രയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ഒക്കെ കയ്യിലുള്ള ചെറിയ ഒരു ആയുധമുണ്ട് എന്താണത് ദൂരം പെട്ടെന്ന് കുറയും ചിരി എന്നുള്ളതാണ് നന്നായിട്ടൊന്ന് ചിരിച്ചാ മതി ഒന്ന് അങ്ങോട്ട് ഒരാളെ കണ്ടാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരി തൂകിയാൽ നമ്മൾ എത്ര അകലുണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അകലം കുറഞ്ഞു പോകും ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചു അങ്ങനെ ചിരിച്ച് വെറുതെ ചോദിച്ചു എന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ അയാള് പറഞ്ഞു ഞാൻ കോട്ടയത്താണുള്ളത് എന്റെ വീട് കോട്ടയത്താണ് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു ജ്വല്ലറി നടത്തുകയാണ് അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സംസാരിക്കുകയാണ് ചില ആളുകളുണ്ടല്ലോ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് സംസാരിക്കുമ്പോഴേക്ക് എല്ലാ ഹിസ്റ്ററിയും അങ്ങോട്ട് കൈമാറും നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവില്ല ബസ്സിന്ന് തിരൂരിന്ന് കടുങ്ങാത്തുകുണ്ടിലേക്ക് ബസ് കയറിയതായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആളോട് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കല്യാണ നിശ്ചയം വരെ ആ പോക്കിന്റെ ഇടയിൽ നടത്തും ചില ആളുകൾ തമാശയല്ല അങ്ങനെ നമ്മള് മനസ്സ് വല്ലാതെ ഫ്രീ ആകുന്ന ആളുകളാണ് ഇന്നതുപോലെ ഇവർ രണ്ടാളും ഇരുന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് രണ്ടാളും കോഴിക്കോട് കടപ്പുറാണ് വൈകുന്നേരമാണ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തുന്നതിന്റെ ഇടയില് ഈ കൂട്ടുകാരൻ നമ്മളുടെ ഫൈസിയായ പണ്ഡിതനായ ഈ കൂട്ടുകാരൻ മറ്റേ ആളോട് ഇങ്ങനെ വിവരം ചോദിക്കുകയാണ് അവിടുന്ന് തിരിച്ചിങ്ങോട്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടത്തെയാണ് ഞാൻ കോട്ടയത്താണ് ഇവിടെ നിങ്ങൾ അവളൊരു ജ്വല്ലറി നടത്തുകയാണ് അല്ല ഇവിടെ നിങ്ങള് താമസിക്കുന്നത് എവിടെയാണ് അപ്പൊ അയാൾ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു വീട്ടിൽ ആരൊക്കെയുള്ളത് എന്റെ ഭാര്യ വീട്ടിലുണ്ട് എന്റെ മക്കള് വീട്ടിലുണ്ട് മക്കൾ ഇവിടെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ വെറുതെ നമ്മളുടെ കൂട്ടുകാരൻ ചോദിച്ചു അല്ല നിങ്ങളുടെ അമ്മ എവിടെയാണ് അത് ക്രിസ്ത്യാനിയായ സഹോദരനാണ് നിങ്ങളുടെ അമ്മ എവിടെയാണ് അപ്പൊ ഇയാൾ അതും അങ്ങോട്ട് പറഞ്ഞു അമ്മ എന്റെ അടുക്കളല്ല അമ്മ കോട്ടയത്ത് തന്നെയാണുള്ളത് അമ്മയും എന്റെ ഭാര്യയും തമ്മിൽ ചില്ലറ സൗന്ദര്യ പിണക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മയെ കണ്ടിട്ട് കുറെ കാലമായി അമ്മയും ഭാര്യയും യോജിക്കൂല എന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പെട്ടെന്ന് നമ്മളുടെ ഫൈസിയായ കൂട്ടുകാരൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കത് പാടില്ലല്ലോ അതെന്താ ഞങ്ങളുടെ ഖുർആൻ അതിനെ കുറിച്ച് അരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇയാള് ചോദിച്ചു ഖുർആനിൽ അതൊക്കെ ഉണ്ടോ അയാൾ ഒന്നും കൂടെ അങ്ങനെ ചേർന്നിരുന്നിട്ട് ചോദിച്ചു എന്നാ അതൊന്ന് നിങ്ങളൊന്ന് ഓതി തന്നെ
وقضى ربك ألا تعبدوا إلا إياه ഈ ചെറുപ്പക്കാരൻ ഫൈസിയായ പണ്ഡിതനായ സൂറത്ത് വളരെ മനോഹരമായ രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقضى ربك من درجتا واي الله بذكرك الله تعبدوا إلا إياه الله بني ألا دنين على رادكان بعد الله يمن من درجتا واي الله بذكرك الله وبالوالدين إحسانا ماذا بدا كلود دنين القنا برما إيدي ديل ورتكنا من لكاريو درجتا واي الله رب العزة سيكرك الله ينين يان دنين على پرما جمع نوت وند بوغين بده إما يبلغن عندك الكبر أحدهما أو كلاهما നിങ്ങളുടെ അടുക്കൽ ആ മാതാവും പിതാവോ അതല്ലെങ്കിൽ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ സംസാരം നിങ്ങൾക്ക് പിടിച്ചുകൊള്ളണമെന്നില്ല അവരുടെ രോഗാവസ്ഥ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവരുടെ സംഭാഷണങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം പക്ഷേ നിങ്ങൾ അവരോട് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല നിങ്ങൾ അവരെ വെറുപ്പിക്കാൻ പാടില്ല നിങ്ങൾ അവരോട് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിയിട്ട് കൊടുക്കണം വീണ്ടും ഖുർആനിന്റെ വചനം മുഴങ്ങുകയാണ് നിങ്ങൾ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾ അവർക്ക് നല്ല വീട് വെച്ചു കൊടുത്തു നിങ്ങൾ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു അതോടെ നിങ്ങളുടെ ബാധ്യതയെല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ധരിക്കല്ലേ എല്ലാത്തിനും പുറമെയായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യണേ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്റെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ പടച്ചവനെ അവരുടെ ഈ വാർദ്ധക്യകാലത്ത് നീ അവർക്ക് കരുണ ചെയ്യണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യണം ഈ ആയത്തോടി ഇതിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് ഇയാളുടെ മുഖമൊക്കെ ആകെ മാറി ഇനിയും വല്ലതുണ്ടോ അങ്ങനെ അടുത്ത വചനോദി കൊടുത്തു നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ വീട്ടിൽ ചെന്നു ഭാര്യയും കൂടെ ഈ വചനങ്ങൾ കേട്ടു ഈ ചെറുപ്പക്കാരൻ അമ്മയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു അവർ തീരുമാനിച്ചു നമുക്ക് അമ്മയെ കാണാൻ ഉടനെ പോകാം അമ്മയെ കാണാൻ പോകുമ്പോൾ ഈ ഫൈസിയായ പണ്ഡിതനോട് ഇവർ പറഞ്ഞു നിങ്ങളും കൂടെ എന്റെ കൂടെ പോരുമോ അങ്ങനെ അവർ എല്ലാവരും കൂടെ പോയി ആ അമ്മയുടെ കണ്ണീർ ഇവർ തുടച്ചു സ്നേഹത്തോടെ ആ അമ്മയോടൊപ്പം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ കുടുംബം ലോകത്തിന്റെ മുമ്പിൽ ഒരു വിളംബരം ചെയ്തു പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥകളാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ അത് ഏത് കാലത്തും അത് ശാസ്ത്രജ്ഞനാണെങ്കിലും അത് ജ്വല്ലർ നടത്തുന്ന ആളുകളാണെങ്കിലും ഓരോരുത്തരുടെയും കൽബിൽ പരിവർത്തനം വരുത്താൻ എക്കാലവും അനുയോജ്യമായ വചനങ്ങളാണ് അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റേത് അത് സാധാരണക്കാരനോടാണെങ്കിൽ ഇങ്ങനെ ശാസ്ത്രജ്ഞനോടാണെങ്കിൽ അങ്ങനെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ അറിയപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്നുവല്ലോ ഇസ്ലാമിക ഭരണാധികാരികളിൽ ഒരാളായിരുന്നുവല്ലോ ഖലീഫ ഹാറൂൺ റഷീദ് ചക്രവർത്തി നമ്മൾ കഥകളിലൊക്കെ വായിക്കാറുള്ള ആളുകളാണ്
അവരുടെയൊക്കെ ചരിത്രമാണ് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന് വൈജ്ഞാനികമായ പുരോഗതി നേടാനേറെ പ്രേരകം നൽകുന്ന കാര്യങ്ങൾ, പ്രേരണ നൽകുന്ന കാര്യങ്ങൾ. എന്താണ് കാര്യം? രാജാധിപത്യമുണ്ടാകുമ്പോ, അധികാരമുണ്ടാകുമ്പോ വാളും കുന്തവും ഉപയോഗിച്ച് പോരാടുവാനല്ല ആ ഭരണാധികാരികളൊന്നും തയ്യാറായത്, മറിച്ച് ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ, പണ്ഡിതന്മാരെ ഉപയോഗിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കാൻ, വ്യത്യസ്തമായ ഭാഷകളിലുള്ള വിജ്ഞാനങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യാൻ. ആ കാലഘട്ടത്തിൽ ബഗ്ദാദ് അറിയപ്പെട്ടിരുന്നത് മദീനത്തുസ്സലാം എന്നായിരുന്നു, സമാധാനത്തിന്റെ നഗരി. അവിടെയാണ് ഹോസ്പിറ്റലുകൾ അവർ ഉണ്ടാക്കിയത്, അവിടെയാണ് പാഠശാലകൾ അവിടെ ഉണ്ടാക്കിയത്, അവിടെ പണ്ഡിതന്മാരുടെ പറദീസയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ഖലീഫ അൽ മഅ്മൂൻ. മഅ്മൂൻ ഖലീഫ അദ്ദേഹവും ഈ രൂപത്തിൽ വല്ലാതെ വൈജ്ഞാനികമായ സേവനങ്ങളിൽ കർമ്മനിരതനായിരുന്നു. മഅ്മൂന് എല്ലാ വർഷവും ഇങ്ങനെ ഇടക്കിടക്ക് പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ആശയ സംവേദനങ്ങൾ നടത്തും. ഇങ്ങനെ ഒരു പ്രഭാഷണം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ പഴയ കിതാബുകളൊക്കെ നോക്കിയാൽ, ചരിത്രത്തിന്റെ കിതാബുകളും ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ പലതും പണ്ഡിതന്മാരുടെ ആശയ കൈമാറ്റങ്ങളായിരിക്കും, അതിന്റെ രേഖകളായിരിക്കും. എന്നതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്യും? പണ്ഡിതന്മാരെ, വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പല വിഷയങ്ങളിലും പല രീതിയിലുള്ള സംവാദങ്ങളും നടത്തും. അങ്ങനെ ഒരിക്കലും നടത്തുമ്പോ വന്ന പണ്ഡിതന്മാരിൽ ഒരാൾ ഒരു ജൂത പണ്ഡിതനാണ്. അദ്ദേഹമാണെങ്കിലും എല്ലാ വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പോ ഖലീഫ അദ്ദേഹത്തെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം എനിക്ക് ഇഷ്ടമായി, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നല്ല ഒരു പണ്ഡിതനാണ്, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ, നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണോ ഞങ്ങളത് ചെയ്തു തരാം, നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ. ഖലീഫയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല, എനിക്കങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമില്ല, ഞാൻ എന്റെ പ്രപിതാക്കളിലൂടെ ലഭ്യമായ മതം കൈവടിയാൻ തയ്യാറല്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്, പിന്നീടൊരിക്കൽ ഖലീഫ ഇതുപോലെ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഈ ജൂത പണ്ഡിതൻ വന്നിരിക്കുന്നത് മുസ്ലിമായ ആളായിട്ടാണ്, വിശ്വാസിയായ ആളായിട്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഓരോ സംഭവങ്ങളുടെയും തെളിവുകൾ ഉദ്ധരിക്കുന്നത് ഖുർആനിൽ നിന്നാണ്, ഹദീസുകളിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്? നിങ്ങൾ ജൂതനായിരുന്നല്ലോ, നിങ്ങളോട് ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളത് അംഗീകരിച്ചിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ തവണ ഞാൻ വന്നു പോകുമ്പോ എന്നെ ഖലീഫ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നുവല്ലോ. എന്റെ മനസ്സിൽ അപ്പോഴെന്തോ ഒരു ചിന്ത, ഇതേതാണ് സത്യം, ഏതാണ് യഥാർത്ഥ മതം എന്നൊന്ന് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കിതാബുകളിൽ കാണുന്നു, ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ വേദഗ്രന്ഥങ്ങളെയും പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഏറ്റവും മനോഹരമായ രീതിയിൽ തൗറാത്ത് എഴുതിയുണ്ടാക്കി. ഞാൻ അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ള പലതും മാറ്റി, എനിക്ക് താല്പര്യമുള്ള പലതും ഞാൻ അതിൽ ചേർത്തു. എന്നിട്ട് ഞാൻ എന്റെ ഇടയിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചു. അവരത് പഠിച്ചു, നോക്കി. ഞാൻ അതിൽ കടത്തിക്കൂട്ടിയതോ തിരുത്തിയതോ ആയ ഒന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലായി, ഈ വേദഗ്രന്ഥത്തെ അല്ലാഹു തആല ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നും ആ രൂപത്തിൽ പഠിച്ചു, ഇഞ്ചിയിൽ പഠിച്ചു, ഞാൻ ഇതുപോലെ പാറ്റി, ഞാൻ പലതും ചേർത്തു. ഞാൻ സമർപ്പിച്ചവർക്ക് ആർക്കും അതിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ പരിശോധിച്ചത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനെയാണ്. ഇതുപോലെ ഞാൻ അതിൽ നിന്ന് പലതും എടുത്തു മാറ്റി, ഞാൻ എനിക്കിഷ്ടമുള്ള പലതും അതിൽ ചേർക്കുകയും ചെയ്തു. ഞാൻ അതുകൊണ്ടുപോയി പണ്ഡിതന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ
അവരതിലുഞ്ഞാൻ എവിടെയൊക്കെ തിരുത്തലുകൾ വരുത്തിയോ അത് ഓരോന്നും എനിക്ക് അവർ കാണിച്ചു തന്നു. എങ്ങനെയാണോ ഈ കലാം അവതീർണമായിട്ടുള്ളത് ആ ഒരവസ്ഥയിലേക്ക് ഞാൻ കൊടുത്തതിനെ അവർ എനിക്ക് തിരിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഖുർആനിന്റെ അവതരണത്തിലൂടെ ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഞാൻ അനുധാവനം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥത്തെയാണ്, പിന്നെ ഞാൻ കാത്തുനിന്നില്ല, ഞാൻ ഇസ്ലാം വിശ്വസിച്ചു, ഞാൻ മുഅ്മിനായി മാറി. ഈ സംഭവം എല്ലാവർക്കും വലിയ ആവേശമായി. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനാണല്ലോ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞപ്പോ ആ മഹാൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഖുർആനിന്റെ കാര്യത്തിൽ ഇത് അത്ഭുതമേയല്ല, അല്ലാഹുവിന്റെ കലാമിന്റെ കാര്യത്തിൽ ഇത് ആശ്ചര്യകരമല്ല. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഏറ്റെടുത്ത ഗ്രന്ഥമാണല്ലോ. نزلنا الذكر وإنا له لحافظون നിശ്ചയമായും ഈ കലാമിനെ നാം അവതരിപ്പിച്ചതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ കലാം പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ അത്ഭുതമില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഞാൻ മൂന്ന് തലത്തിലുള്ള സംഭവങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ അനേകായിരങ്ങളുടെ കൽബിന്റെ അകത്തേക്ക് വിശുദ്ധമായ ഖുർആനാണ് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയത്, പരിവർത്തനങ്ങളുടെ വെളിച്ചം നൽകിയത്. എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള കാര്യം എന്താണ്? അല്ലാഹു തആല നമുക്ക് ജന്മസിദ്ധമായി നൽകിയിരിക്കുന്ന ഈ ഹൃദയുണ്ടല്ലോ, റഹ്മാനായ റബ്ബ് നമ്മുടെ കൽബിൽ നൽകിയിരിക്കുന്ന ഈമാണിന്റെ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചത്തെ പരിശുദ്ധ ഖുർആനിലൂടെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ആ വെളിച്ചത്തെ ഊതിക്കെടുത്താനുള്ള പല മാർഗങ്ങളും ഖുർആനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പലരും ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ? ഖുർആനെ ഉപയോഗിച്ചിട്ടാണ് പല ആളുകളും, അല്ലാഹുവിന്റെ കലാമിനെ ഉപയോഗിച്ചിട്ടാണ് പലരും നമ്മുടെ ഈമാനാകുന്ന വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുക. നമ്മളത് മനസ്സിലാക്കണമെന്ന് മാത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത് അല്ലാഹുവിന്റെ കലാം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ഈ ഖുർആനിന്റെ ഈ ഇഅ്ജാസിനെ ഇല്ലാതെയാക്കുവാനാണ്. അതിന്റെ മുന്നിൽ യുക്തിവാദികളുണ്ട്. നമ്മളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു കാര്യം, എന്റെ തോന്നലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തിരുത്താം, കുട്ടികളെക്കാളും ചെറുപ്പക്കാരെക്കാളും ഒരുപക്ഷെ പ്രായമേറിയ ആളുകളിലാണോ ഇത്തരം ദൃശ്യങ്ങളും കാഴ്ചകളും മീഡിയ ഉപയോഗം കൂടുതൽ എന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പല പ്രായത്തിലുള്ള ആളുകൾ നമ്മളുടെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാവും. 70 വയസ്സ്, 80 വയസ്സ്, 85 വയസ്സ്, 78 വയസ്സ്, ഇങ്ങനെയൊക്കെയുള്ള പല നമ്മളുടെ ഇടയിൽ കുറെ ആളുകൾ ഇപ്പൊ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും അവരും തമ്മിൽ ഈ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ബന്ധപ്പെടുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെത്രത്തോളം എത്ര സമയം ഏതൊക്കെ രൂപത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യമാണ്, നമ്മൾ ഈ ചെറുപ്പക്കാരായ ആളുകളെക്കാളും കുട്ടികളായ ആളുകളെക്കാളും കൂടുതൽ വയസ്സായ ആളുകളിലാണോ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുതൽ എന്ന് എനിക്ക് വെറുതെ തോന്നുകയാണോ എന്നുള്ളത്, വയസ്സായ ആളുകളുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി, വയസ്സായി എന്ന് ആരും സമ്മതിക്കൂടല്ലോ. പരിശുദ്ധമായ ഖുർആനിലാണെങ്കിൽ എന്തുണ്ട്? പ്രായമേറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നുനക്കിസ്ഹുഫിൽ ഖൽഖ്ന്നുണ്ട്, കുട്ടികളെ പോലെ ആവുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ രൂപത്തിലാണ് ആവുക എന്നുള്ളതാണ് പിന്നെ ചർച്ച. കുട്ടികളെന്നിപ്പോ എല്ലാരും മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നു, അതിന്റെ അടിമകളായി മാറുന്നു എന്ന് പറയുമ്പോ കുട്ടികളെ പോലെ ആകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിലും പ്രായമേറിയ ആളുകൾ കുട്ടികളെ പോലെ ആകുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ കേൾക്കുകയും അതിനെക്കുറിച്ചും ഇങ്ങനെ വല്ലാതെ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു കാലാണ്. എന്ത്? ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ വിമർശിക്കുക ഒരു വാദത്തിൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നമ്മളുടെ കുട്ടികള്, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികള്, നല്ല കുട്ടികളായിരിക്കും അവര്.
എങ്ങനെ നല്ല കുട്ടികളായിരുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളുടെ കോളേജുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് മദ്രസ അഞ്ചാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവും, ഏഴാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവും, അതും കഴിഞ്ഞ് പത്തും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് അവര് സ്കൂളിലേക്ക് പോയി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോ കൂട്ടുകാർ പള്ളിക്ക് ജുമാക്ക് പോകുന്നില്ല, അപ്പന്നാ നമുക്കും പോണ്ട. അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കൂട്ടുകാരികളുടെ അവരുടെ സ്വഭാവങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ അവരിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ കോളേജിൽ കുറെ കാലം സ്കൂളിലേക്ക് പോകുമ്പോ അവർക്ക് വെള്ളിയാഴ്ച ജുമാ ഇല്ല, നിസ്കാരമില്ല, ലുഹുറും അസുറും ഏതായാലും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ക്യാമ്പസിലേക്ക് എത്തുമ്പോ അവർ കാണുന്ന എന്താണ്? ജീവിതം ആസ്വദിക്കുക. നമ്മൾ വളരെ ഗൗരവത്തോടെ 100 വട്ടം വല്ലാത്ത ചിന്തയോടുകൂടെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മളെയൊക്കെ വല്ലാതെ വിമർശിക്കാൻ പറയുന്ന ആളുകളെയും അതുപോലെ കേൾക്കുന്ന ആളുകളെയും ഒരുമിച്ച് വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത്. എല്ലാരും എന്താ പറയണെന്നറിയോ? ഇവരൊക്കെ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകണം എന്നാ പറയാറുള്ളത്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരം, 6-ാം നൂറ്റാണ്ടിലെ കൽപ്പന, 6-ാം നൂറ്റാണ്ടിന്റെ പെരുമാറ്റ ചട്ടങ്ങൾ, നമ്മൾ എന്തിനായാലും വേഗാറായിരുന്നു. നമ്മൾ എന്തിനതിൽ സങ്കടപ്പെടണം? 6-ാം നൂറ്റാണ്ട് കാട്ടാളവർഗത്തിന്റെ കയ്യിലായിരുന്നു, 6-ാം നൂറ്റാണ്ട് ക്രൂരന്മാരുടെ കൈകളിലായിരുന്നു. സതർക്കല്ല കാര്യത്തില്, മദ്യപാനികൾ ഉണ്ടായിരുന്നു, മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുണ്ടായിരുന്നു, സ്ത്രീകളെ ആദരിക്കാത്തവരുണ്ടായിരുന്നു, ഭാര്യ എന്ന രീതിയിൽ ആദരവ് നൽകാത്തവരുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും 6-ാം നൂറ്റാണ്ടിൽ സംസ്കാരരഹിതരായ ഒരു വിഭാഗമായിരുന്നു. എന്നാൽ ആ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ 7-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് പരിവർത്തിപ്പിച്ചെടുത്തു. 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തു. വിശുദ്ധ ഖുർആൻ അവരോട് ആഹ്വാനം ചെയ്തു, ഇഖ്റ, നിങ്ങൾ വായിക്കണം, ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മെ പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രം പഠിക്കുന്നില്ല. 6-ാം നൂറ്റാണ്ടിലെ കാട്ടാളന്മാർ ലോകത്തെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നരായ നായകന്മാരായി മാറി. കൊല്ലാനും കൊലവിളിക്കാനും മാത്രമറിയാവുന്ന അവർ രാജ്യത്തിന്റെ ഭരണാധികാരികളായി, സമൂഹത്തിൽ ക്ഷേമമുണ്ടാക്കുന്നവരായി, സമൂഹത്തെ നയിക്കുന്നവരായി, ഉദാത്തമായി പെരുമാറ്റം നടത്തുന്നവരായി, ഭാര്യയ്ക്ക് ഉന്നതമായ പദവി നൽകുന്നവരായി മാറി, ഭർത്താവിനെ ആദരിക്കുന്നവരായി മാറി. ഒരു സ്ത്രീക്കും ഏത് ഭാഗത്തുകൂടെ സഞ്ചരിക്കുമ്പോഴും ആട്ടിനെ പിടിക്കുന്ന ചെന്നായിക്കളയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു സാഹചര്യം അവരെല്ലാവരും കൂടെ സൃഷ്ടിച്ചു. പരസ്പരം അകന്നു കഴിഞ്ഞിരുന്ന അവർ, എപ്പോഴും പോരാടാൻ താല്പര്യം കാണിച്ചിരുന്ന അവർ ഏകോദര സഹോദരന്മാരായി മാറി, അവരൊറ്റക്കെട്ടായി മാറി. വിശുദ്ധമായ മദീന കേന്ദ്രമാക്കിയിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് സമാധാനത്തിന്റെ സന്ദേശം ആ സമൂഹം കൈമാറ്റം ചെയ്തു. അതാണ് ഉണ്ടായ വിപ്ലവം, അതാണ് ഈ ലോകത്തുണ്ടാക്കിയ മാറ്റം. 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ പരിഹസിക്കുന്നവർ നമ്മൾ തന്നെ ബേജാറായി പോകും ചിലപ്പോ. അല്ല, ശരി തന്നെയാണോ? നമ്മൾ അവിടെ ഗൗരവത്തോടെ വളരെ ശക്തമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും തലമുറകൾക്ക് ഈ കൈമാറ്റം ചെയ്യേണ്ടതും ഈ അറിവിനെ കൈമാറ്റം ചെയ്യേണ്ടതും. അപ്പൊ ഒരു വിഭാഗം ഖുർആനിനെ അങ്ങനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നു. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പൊതുവിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇപ്പൊ ഖുർആനെതിരെ യുക്തിവാദികൾ എന്ന് പറഞ്ഞു വരുന്ന വിഭാഗം, അവർ ചിലപ്പോൾ എടുക്ക സൂറത്തു തൗബയായിരിക്കും, അല്ലെങ്കിൽ സൂറത്തുൽ മാഇദയായി. ഏത് വിഷയം വന്നാലും ഖുർആനിന്റെ വചനങ്ങൾ അവരെടുക്കും. ഹലാൽ വിവാദം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വർത്തമാനം, ചർച്ചകളും വർത്തമാനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോ, വാളുകൊണ്ടും തോക്കുകൊണ്ടുള്ള ജിഹാദ് ഒക്കെ കഴിഞ്ഞിട്ട് ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു ഒക്കെ. നമ്മളൊക്കെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എവിടെയായിരിക്കും ആ പേര് ചെന്ന് പതിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോകും. എന്താണ് ആ സങ്കടത്തിന്റെ കാരണം എന്നറിയോ? നമ്മൾ ഖുർആനിന്റെ വിശദമായ ആശയങ്ങളിലേക്ക് പോയാൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ അന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അതിലോ അപ്പുറത്തേക്ക് ഒന്നും ഇന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇന്ന് ഏതെങ്കിലും യുക്തിവാദി ജിഹാദിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഹലാലിന്റെ പേര് പറഞ്ഞ്, അതല്ലെങ്കിൽ തട്ടത്തിന്റെ പേര് പറഞ്ഞ്, അതല്ലെങ്കിൽ ഖുർആനിൽ പറയുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന്റെ കാര്യം പറഞ്ഞ്, ജെൻഡർ ന്യൂട്രാലിറ്റി പറയുമ്പോ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള പേരില് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഖുർആനെ വിമർശിക്കുമ്പോ, ആയത്തുകളെ വിമർശിക്കുമ്പോ, ഖുർആനെ ആറാം നൂറ്റാണ്ടിലേക്ക് തള്ളുമ്പോ, സത്യവിശ്വാസികളായ നമ്മൾ എന്തിന് ബേജാറാകണം? എന്താ കാര്യം? ഇവര് പറയുന്ന, യുക്തിവാദികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനേക്കാൾ മോശമായ രീതിയിൽ അന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അന്ന് യുക്തിയിലൂടെ തന്നെയാണ് അവർ ചോദ്യം ചെയ്തിരുന്നത്. അന്ന് ഇന്നത്തെ യുക്തിവാദികളല്ല, അവിടെ ആരുണ്ട്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ റസൂൽ സമൂഹത്തോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് വരും. ഇത് ഇന്ന് നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് മുഅ്മിനീങ്ങളായതുകൊണ്ടാണ്, നമ്മൾ ആഖിറം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും പരിചയമില്ലാത്ത ഒരു വിഭാഗത്തോട് നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ഈ ലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടും. ബഅസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ഹശ്ർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇതിങ്ങനെ പറയുമ്പോ അവർക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? വിശ്വസിച്ച ആളുകൾ റസൂലുള്ളാഹി അടിയറച്ച് വിശ്വസിച്ചു, അവരെ സ്വീകരിച്ചു. മറ്റേ വിഭാഗം എന്താ പറയണത്? എന്താണ് ഇദാ കുന്ന ഇളാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇദാഹും ബിസാഹിറ. ഞങ്ങൾ രണ്ടാമത് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാമത് കബറിന് വരെ അതൊരു വല്ലാത്ത പരാജയം തന്നെ ആയിരിക്കുമല്ലോ. ഒരാളിങ്ങനെ വരികയാണ്, ആസുബിന് വായി. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ആലോചിച്ചു വരികയാണ്, അല്ലേ മുഹമ്മദ് എന്താണ് ഈ പറയുന്നത്? അങ്ങനെ വരുമ്പോഴുണ്ട് അവിടെ ഒരു കഴുതയുടെ എല്ല് വഴിയിൽ ഇങ്ങനെ കിടക്കണം. ഇവന് ഈ കഴുതയുടെ എല്ല് പിടിച്ചു. ഈ എല്ലിന്ന് രണ്ടാമത് കഴുത ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, സ്വഹാബികളുടെ മുമ്പിൽ വന്നു, മുഹമ്മദേ നീ അല്ലേ പറയണത് മനുഷ്യന്മാര് മരണപ്പെട്ട് എല്ലും കല്ല് പല്ലുമൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ടാമത് മനുഷ്യനുണ്ടാവുമെന്ന കാര്യം. എങ്കിൽ കഴുതയുടെ എല്ലാണ് ഈ എല്ലിൽ ഇന്ന് രണ്ടാമത് എങ്ങനെ കഴുത ഉണ്ടാകും? കണ്ടോ, ഇന്ന് യുക്തിവാദികൾ അള്ളാഹുവിന്റെ ദീനിനെ ഈ രീതിയിലുള്ള കാര്യം പറഞ്ഞ് വിമർശിക്കുമ്പോ ഇതിനേക്കാൾ ഗൗരവമേറിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അവൻ നമുക്ക് ഉപമ കൊണ്ടുവരികയാണ്, എന്നിട്ട് അവൻ നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് ഈ എല്ലുകളെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നവൻ ചോദിക്കുകയാണ്. മറുപടി എന്താ? അപ്പൊ അല്ലാഹു തആല അവനിലേക്ക് തന്നെ ചിന്തയെ മടക്കുകയാണ്, നബിയെ നിങ്ങൾ അവനോട് പറയണേ ആരാണോ ഇല്ലായ്മയിൽ നിന്ന് ആദ്യമായിട്ട് അവനെ ഉണ്ടാക്കിയത്, ആരാണോ അവനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്, അവന് കൈകാലുകൾ നൽകിയത്, എല്ലാ രൂപത്തിലുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അറിയുന്നവനാണ് അല്ലാഹു തആല. ചുരുക്കത്തിൽ ഇതുപോലെയാണ് ഓരോ വചനങ്ങളും. എല്ലാ യുക്തിവാദികളോടും പരിശുദ്ധമായ ഖുർആനിന്റെ വെല്ലുവിളിയുണ്ട്. എല്ലാ ഭീകരമായി ഖുർആനെ വിമർശിക്കുന്നവരോടും, ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളല്ല, ഇത് മനുഷ്യ സൃഷ്ടിയാണ്, ഇത് പരസ്പരം വൈരുദ്ധ്യമേറിയതാണ് എന്ന് പറയുന്നവരോടൊക്കെ അല്ലാഹുവിന്റെ കലാമിന്റെ വെല്ലുവിളി എന്താണ്? നബിയെ അങ്ങ് പ്രഖ്യാപിക്കണേ, ഖുൽ ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ആ വെല്ലുവിളി അന്ന് മുഴക്കിയതാണെങ്കിൽ അത് ഇന്നുണ്ട്.
فأتوا بسورة من مثله നിങ്ങൾ അതുപോലെ ഒന്നിനെ കൊണ്ടുവരൂ നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ഫഇല്ലം തഫഅലു വലം തഫഅലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹ الناس والحجارة وعدت للكافرين നിഷേധികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ നരകം മാത്രമായിരിക്കും അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവുമെന്നാണ് ഖുർആൻ പറയുന്നത് الله تعالى نمكك القرآن لكدكان التوفيق نلغتي അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഖുർആനിനെതിരായി ഏത് കാലഘട്ടത്തിൽ വരുന്ന വെല്ലുവിളികളെയും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം രണ്ടാമത്തെ രൂപം എങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ ഖുർആനിനെ എതിർത്തിട്ടാണെങ്കിൽ മറ്റൊന്ന് ഖുർആനിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അത് ലോകാടിസ്ഥാനത്തിൽ തന്നെയുണ്ട് അവരാണ് ഐഎസ്ഐഎസ് പോലെയുള്ള സംഘടനകൾ ഈ സമൂഹത്തിൽ വ്യാപകമാക്കിയത് തീവ്രവാദികൾ ഭീകരവാദികൾ അവരിൽ പലരും പരിശുദ്ധമായ ഖുർആനിനെ ജൂതന്മാരിലൂടെ സൈനിസ്റ്റുകളിലൂടെ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചവരുടെ കെണിവലയിൽ കുടുങ്ങിയതാണെന്ന കാര്യത്തിൽ നാം തർക്കിക്കേണ്ട കാര്യമില്ല കാരണം അവർ ഖുർആനെ പഠിച്ചവരല്ല ആര് പള്ളികളിൽ പോയിട്ട് ബോംബ് വെക്കുന്ന ആളുകള് ആളുകൾ ഉപദ്രവിക്കുന്ന ആളുകള് അവര് പലരും ഇങ്ങനെ എന്തെങ്കിലും അവരുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോ അല്ലെങ്കിൽ അവരുടെയൊക്കെ വാർത്തകൾ കാണുമ്പോ അവരുടെ പേരിൽ ഇസ്ലാം ഉണ്ടാവും അവരുടെ പേരിൽ ഖുർആൻ ഉണ്ടാവും സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധമായ ഖുർആനിന്റെ യാഥാർത്ഥ്യത്തിലല്ല അവർ അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതാണ് നമുക്കിടയിൽ ഉണ്ടാവും അങ്ങനെ ചില ആളുകൾ ഞാനും നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഖുർആൻ അതിന്റെ കൃത്യമായ മാർഗത്തിൽ പഠിച്ചാൽ ആ സമൂഹം എങ്ങനെയായിരിക്കും എന്നതിന് തെളിവാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാരും സമസ്തയുടെ അനുഭാവികളും സമസ്തയുടെ മദ്രസയിൽ പഠിച്ച് ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർ ഒരു തർക്കവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട അവിടെ മാത്രമേ ഉള്ളൂ സമാനമായ രീതിയിൽ ആരൊക്കെ ഖുർആൻ പഠിച്ചവരുണ്ടോ അവരും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് ഈ ഖുർആനിന്റെ കൃത്യമായ യാഥാർത്ഥ്യമാണ് ഈ സമൂഹം ഈ മദ്രസകളിലൂടെ പഠിച്ചത് അതുകൊണ്ട് സമാധാനത്തിന് വല്ല ഭംഗം ഉണ്ടായോ അതുകൊണ്ട് എവിടെയെങ്കിലും വല്ല തർക്കങ്ങളോ കുഴപ്പങ്ങളോ കലാപങ്ങളോ വിപ്ലവങ്ങളോ അരങ്ങേറിയോ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിലെന്നല്ല ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അതിന് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ അയൽ രാജ്യങ്ങളാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെ എങ്ങനെയാണ് ഒരു വിശ്വാസി വർദ്ധിക്കേണ്ടത് എന്ന് അഞ്ചാമത്തെ വയസ്സ് മുതൽ സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനം ഈ സമൂഹത്തിലെ ചെറിയ കുട്ടികൾ മുതൽ അവരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ പഠിച്ചാൽ എങ്ങനെയാണ് അവന്റെ സ്വഭാവം എങ്ങനെയാണ് അവൻ അയൽവാസിയോട് പെരുമാറുക എങ്ങനെയാണ് അവൻ സഞ്ചരിക്കുമ്പോൾ അവന്റെ മുന്നോട്ടുള്ള ഗമനമുണ്ടാവുക ഇതെല്ലാം അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനിന്റെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ പഠിക്കുന്നവർക്ക് അതിന്റെ നന്മകളെ മാത്രമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ അതിലൊരു തിന്മയും അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല നിങ്ങൾ നോക്കൂ ഈ ആശയങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്ത ചില ആളുകൾ നമ്മുടെ ഈ കേരളത്തിലും ഉണ്ടായിരുന്നു സമസ്തയുടെ നേതൃത്വം അല്ലെങ്കിൽ നമ്മളുടെ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ശാന്തിയും സമാധാനവും പരിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള വിഭാഗം ശ്രമിച്ചിരുന്നത് ഇതല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ദൗത്യം എന്നതാണ് എന്തുണ്ടായി എന്തുണ്ടായി വിപ്ലവം ഉണ്ടാക്കണമെന്ന് പ്രസംഗിച്ചു നമ്മൾ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞു അവര് പ്രസംഗിക്കുമ്പോ ഇതുപോലെയുള്ള ഒരു സദസ്സിൽ വന്നാൽ അവർ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണ്ടെന്നറിയോ പടച്ചോനെ ഞങ്ങളെയൊക്കെ നീ രക്തസാക്ഷികളാക്കണേ ഞങ്ങൾക്കൊക്കെ നീ രക്തസാക്ഷിത്വം തരണമേ അവരെല്ലാവരും യുദ്ധം ചെയ്യാൻ പോകുകയായിരുന്നു
ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അവരൊന്നും പരിശുദ്ധമായ ഖുർആനിനെ അതിന്റെ സത്യാവസ്ഥയിലൂടെയോ മഹത്വത്തിലൂടെയോ മനസ്സിലാക്കിയവരേ അല്ല. സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഖുർആനിന്റെ യഥാർത്ഥ മാർഗത്തെയാണ് അവലംബിക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉദാത്തമായ മാതൃക വിശുദ്ധമായ ഖുർആനിനെ അനുധാവനം ചെയ്യേണ്ട മാതൃക നമ്മളുടെ മദ്രസകളിലൂടെ നമ്മുടെ കലാലയങ്ങളിലൂടെ നമ്മുടെ ദീനീ സംരംഭങ്ങളിലൂടെ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൂടെ അതോടൊപ്പം മഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടിത രൂപമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെയാണെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തു ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്ത ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടാൻ ആഹ്വാനം ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാണ് എന്നറിയുമോ? ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യണേ. ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി ചോദിക്കുകയാണ്, ഇതിൽ പ്രായമേറിയവരുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, ചെറുപ്പക്കാരികളുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ നിശ്ചയമായ വലിയ കൽപ്പനയെ, ജീവിതത്തിൽ പരിവർത്തനം വരുത്താനുള്ള വലിയ കൽപ്പനയെ, പരലോകത്ത് സവാബ് ലഭ്യമാകാനുള്ള വലിയ കൽപ്പനയെ നാം ഏറ്റെടുത്തിട്ടുണ്ടോ? അഥവാ ഖുർആൻ നമ്മൾ ഓതാറുണ്ടോ? എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം നമ്മൾ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ സമയത്തിലെ വലിയ ഒരു ഭാഗം മൊബൈൽ ഫോൺ നോക്കാൻ, ഫേസ്ബുക്ക് നോക്കാൻ, വാട്സാപ്പ് നോക്കാൻ, യൂട്യൂബിൽ നമുക്ക് ആവശ്യമുള്ളതുമില്ലാത്തതുമായ കാര്യങ്ങൾ കേൾക്കാനും പറയാനും എന്റെ ഈ കടുങ്കാത്തു കൊണ്ടിലെ മജ്‌ലിസ് ഒരുമിച്ചു കൂടിയ മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെങ്കിലും സമയം കളയുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക, റബ്ബിന്റെ കലാമായ ഖുർആനിലേക്ക് നോക്കാൻ, വെറുതെ ഇങ്ങനെ നോക്കിയാൽ കുലിയാൻ, ഓതിയാൽ വേറെ കുലിയാണ്, അങ്ങനെ ഖുർആൻ നോക്കി ഓതാൻ ഞാനും നിങ്ങളും സമയം വിനിയോഗിക്കാറുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ എന്തുപോലെയാണ്? കമസലി ഉത്രുജ, അത് ഓറഞ്ച് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഉഷാറായിട്ട് സ്വലാത്ത് ചൊല്ലു, മുഹമ്മദ് മുസ്തഫ. ഓറഞ്ച് പോലെയാണ് ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുക, ഒരു ഓറഞ്ചിന്റെ ഒരു 10 ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും. വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, ഒരു ഓറഞ്ചിൽ എത്ര അല്ലി ഉണ്ടാവും? അല്ലി തന്നെ അല്ലേ പറയാ, ഓറഞ്ചിന്റെ ഉള്ളിലുള്ള സാധനത്തിന് എന്താ പറയാ, അല്ലി തന്നെ. ഒരു ഓറഞ്ചിൽ എത്ര അല്ലി ഉണ്ടാവും? ഓറഞ്ച് ഇപ്പൊ കിലോ 3 കിലോ 100 രൂപ ഒക്കെ കിട്ടുന്ന കാലമായി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അടുത്ത കാലമാണ്. 2 കിലോ ഒക്കെ 100 കിട്ടാൻ തുടങ്ങിയിട്ട് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ വാങ്ങി ജ്യൂസ് അടിച്ചും വെറുതെ ഒക്കെ കഴിക്കുന്ന ആളുകളും ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, എത്ര അല്ലി ഉണ്ടാവും ഒരു ഓറഞ്ചിൽ. ഓറഞ്ചിന്റെ വലിയൊരു പ്രത്യേകതയാണത്. അതിന് അതിന്റെ ഓരോന്നും നമുക്ക് ഇങ്ങനെ എത്രയും വേഗത്തിൽ, ഒരു പ്രായമേറി ഒരു രോഗിയെ കാണാൻ പോവാണെങ്കിൽ നമ്മൾ ആരും ഒരു ചക്ക കൊണ്ട് പോവാറില്ല. 1 കിലോ ഓറഞ്ച് വാങ്ങിയാൽ എന്താ കാര്യം? റസൂലുള്ള പറയാണ്, റീഹുഹാ തയ്യിബുൻ വ ത്വഅമുഹാ തയ്യിബുൻ, അത് നല്ല വാസനയാണ്. വാസനയാണെന്ന് മാത്രല്ല നല്ല മധുരവുമാണ്. പുളി ഉണ്ടാവില്ല എന്നാൽ അർത്ഥമല്ല, പക്ഷെ പൊതുവിൽ ഓറഞ്ചിന് നല്ല വാസനയാണ്, നല്ല രുചിയാണ്, കുട്ടികൾക്കത് ഇഷ്ടമാണ്, പ്രായമേറിയവർക്കത് ഇഷ്ടമാണ്, എല്ലാവർക്കും ഓറഞ്ച് നല്ല ഇഷ്ടമാണ് എന്നതുപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ, അവൻ ഓറഞ്ച് പോലെയാണ്, അവന്റെ പെരുമാറ്റത്തിൽ ആ മധുരമുണ്ടാകും, അവനെ കാണുമ്പോഴാ വൃത്തി ഉണ്ടാകും, അവന്റെ സ്വഭാവത്തിൽ ചൈതന്യമുണ്ടാകും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താണ് പറഞ്ഞത്?
ഒന്നുകിൽ നബിയുടെ സ്വഭാവമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി അങ്ങ് ഉത്തമമായ സ്വഭാവത്തിന്റെ മേലിലാണ്. അങ്ങ് പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, അങ്ങ് കഠിന ഹൃദയനായിരുന്നെങ്കിൽ അവരെല്ലാവരും അങ്ങയുടെ അടുക്കൽ നിന്ന് അകന്നു പോകുമായിരുന്നു. അങ്ങാരാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നിതാ അല്ലാഹുവിന്റെ ദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ പ്രയാസപ്പെടുന്നതാ പ്രവാചകന് വലിയ വിഷമമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് നബി വലിയ അത്യാഗ്രഹമുള്ളയാളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് വലിയ കൃപയുള്ളയാളും ദയാലുവുമാണ്. മർക്കാളി പാടിയില്ലേ, സല്ലൽ ഇലാഹു അല ബിനി അബ്ദില്ലാഹി ദീ ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അലീമ ഫല്ലൻ ഖലീല ലം യകും ബല്ലൈന ബറർ റഊഫൽ മുഅ്മിനീന റഹീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പൊ ആയിഷ ബീവി പറയാണ് നബി ഏറ്റവും നല്ല സ്വഭാവം അത് ഖുർആനായിരുന്നു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അതാ കാണാൻ കഴിയുന്നത്. ഖുർആൻ സ്വീകരിച്ച ഒരാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമോ അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ ഹബീബിന് കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി, കഅബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് സുജൂദ് ചെയ്യാൻ വല്ലാത്ത മോഹം. അന്ന് ശത്രുവായിരുന്ന മുശ്രിക്കായിരുന്ന ഉസ്മാൻ ബിനു തുൽഹയുടെ കയ്യിലാണ് കഅബാലയത്തിന്റെ താക്കോൽ ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പല ഘട്ടത്തിലും ചോദിച്ചു, ഉസ്മാൻ നിങ്ങൾ എനിക്ക് ആ താക്കോൽ ഒന്ന് തരൂ, ഞാൻ ഒന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് സുജൂദ് ചെയ്യട്ടെ. അവിടുന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ തരൂല. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹിക്ക് വലിയ മോഹം, കഅബയുടെ ഉള്ളിൽ കയറിയിട്ടൊന്ന് സുജൂദ് ചെയ്യണം, ഒരുപാട് ആഗ്രഹിച്ചു. ഉസ്മാൻ പറഞ്ഞു, ഞാൻ തരില്ല. അവസാനം റസൂലുള്ളാഹി ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ എനിക്ക് നീ തന്നിട്ടില്ല എങ്കിൽ, എനിക്ക് നീ ഇന്നലെ നൽകിയിട്ടില്ല എങ്കിൽ കഅബയുടെ താക്കോൽ എന്റെ കൈകളിൽ വരുന്ന ഒരു ദിവസമുണ്ട് ഉസ്മാൻ, അന്ന് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ആ താക്കോൽ നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിനു തുൽഹ പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ അന്ന് ഞങ്ങളൊക്കെ വലിയ പരാജിതർ തന്നെയായിരിക്കുമല്ലോ. കാലം കടന്നുപോയി. നബി തിരുമേനി ഹിജ്റ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക കഴിഞ്ഞു, ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, ഖന്ദഖ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞിട്ട് മക്ക കീഴടക്കുകയാണ്. ആയിരക്കണക്കിന് സ്വഹാബികൾ ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് കഅബാലയത്തിന്റെ ചുറ്റുപാടത്ത് ഇങ്ങനെ തവാഫ് ചെയ്ത് ധീരന്മാരായിട്ട് ആ വിശുദ്ധ കഅബ അല്ലാഹുവിന്റെതാണെന്ന് പ്രഖ്യാപിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിന്റെ ചുമലിൽ കയറിയിട്ട് ആ കഅബയുടെ താക്കോല് കഅബ തുറക്കാൻ വേണ്ടി പോവാൻ റസൂലുള്ള പറഞ്ഞു, അതിനു മുമ്പ് അലി, ആ ഉസ്മാൻ ഇബ്നു തുൽഹയുടെ അടുക്കലുണ്ടാകും കഅബയുടെ താക്കോൽ, താങ്കൾ കൊണ്ടുവരൂ. ഉസ്മാൻ ഇബ്നു തുൽഹയുടെ മുമ്പിൽ വേറെ മാർഗമില്ല. ഉസ്മാൻ ഇബ്നു തുൽഹ കഅബാലയത്തിന്റെ താക്കോൽ തലയും താഴ്ത്തിയിട്ട് റസൂലുള്ളാഹിക്ക് കൈമാറുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ മാർഗമില്ലല്ലോ. അവശനായി, പാവപ്പെട്ടവനായി, ഇനി വെല്ലുവിളിക്കാനാവതില്ലാതെ ഉസ്മാൻ ഇബ്നു തുൽഹ ആ താക്കോൽ കൈമാറിയിട്ട് റസൂലുള്ളാഹി കഅബ തുറന്നിട്ട് കഅബയുടെ അകത്തുള്ളതെല്ലാം മാറ്റിയിട്ട് കഅബ ശരീഫിന്റെ അകത്ത് കയറി റസൂലുള്ളാഹി സുജൂദ് ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുജൂദ് ചെയ്തിട്ട് ഇനി ആ താക്കോല് തിരിച്ചു കൊടുക്കണം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദിൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. വിശുദ്ധമായ ഖുർആനിന്റെ സ്വഭാവ സംസ്കരണമാണത്. റസൂലുള്ളാഹി തങ്ങളോടാണ് ആദ്യം പറയുന്നത്, അല്ലാഹു തആല സൂക്ഷിപ്പ് സ്വത്തുക്കൾ അതിന്റെ ഉടമസ്ഥന്മാരിലേക്ക് മടക്കി നൽകാൻ വേണ്ടി കൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ കൽപ്പന, സ്വഭാവ സംസ്കരണം.
നബി അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പിന്നെ എന്താ തീരുമാനിക്കുക? റസൂലുള്ള കഅബയുടെ ആ പടിയിൽ ഇങ്ങനെ നിന്നു എല്ലാവരും ആഗ്രഹിക്കുകയാണ്, താക്കോൽ എന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചു, എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആ താക്കോൽ ഉസ്മാന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അവിടുന്ന് ചോദിച്ചു, ഉസ്മാൻ നിനക്ക് ഓർമ്മയുണ്ടോ അന്നൊരു ദിവസം ഈ താക്കോൽ എന്റെ കയ്യിൽ വന്നാൽ എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് നൽകുമെന്ന കാര്യം? ഉസ്മാൻ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാ. മഹാനായ സ്വഹാബിയായിട്ട് ആ മനുഷ്യൻ മാറി. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ സമയത്തിന് അനുസൃതമായി ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് നൽകിയ സന്ദേശം അത് തന്നെയായിരുന്നു. എന്താണ് നബിയുടെ സ്വഭാവം? ഖുലുഖുൽ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമ്മൾ നന്നായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നിങ്ങളുടെ അടുക്കലേക്ക് നമ്മളുടെ കുട്ടികള് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ലൊരു സദഖയാവണം നിങ്ങൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കേണ്ടത്. റഹ്മാനായ റബ്ബേ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ഈ ബക്കറ്റിലേക്ക്, ഈ കുട്ടികളുടെ കയ്യിലേക്ക് സദഖ നൽകുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവെ, ആ നിയ്യത്തുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാരും നാമയും പറയാ, നിയ്യത്തുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ പിന്നിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ സദഖയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ആമീന യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഖുർആൻ ഓതുക. ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്ന അല്ലാഹു തആല ഏറ്റവും കൂലി തരുന്ന സമയം ഏതാണ്? നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോഴൊക്കെ എന്താ അറിയാ, കാന യഖൂമു ബില്ലൈൽ, നബി രാത്രി ഇങ്ങനെ നിസ്കരിക്കും. എന്താ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര നിൽക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെയാ നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? നിസ്കാരത്തിലുള്ള നൃത്തം ഖുർആൻ ഓതിക്കൊണ്ടുള്ള നൃത്തമാണ്. ഫാത്തിഹ കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഖുർആൻ ഓതുക തന്നെ. നമ്മളുടെയൊക്കെ ആദരണീയനായ വലിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, മഹാനായ സി എച്ച് ഐദറോസ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. പ്രത്യേകിച്ച് ഞങ്ങൾ ഹുദവികളായ ആളുകൾക്കൊന്നും മറക്കാൻ കഴിയില്ല. കാരണം ഈ ഹുദവികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ സംസ്കരണം, ആ സംസ്കരണത്തിൽ എന്തെങ്കിലും ഖൈറുകൾ ഉണ്ടെങ്കിൽ ആ ഖൈറുകൾക്കൊക്കെ അടിസ്ഥാനപരമായ കാരണക്കാരിൽ ഒരാൾ മഹാനായ സി എച്ച് ഐദറൂസ് മുസ്ലിയാരായിരുന്നു. നവറല്ലാഹു മർഖദ. അബ്ദുറഹ്മാൻ ഉസ്താദിനൊന്നും നമ്മൾ സാധാരണ ഒരാളെ കുറിച്ച് പറയുമ്പോ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടോ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെന്നെങ്കിലും ആരുടെയും ചരിത്രം വായിച്ചിട്ടൊക്കെ പറയാം. അബ്ദുറഹ്മാൻ ഉസ്താദിനോടൊക്കെ ചോദിച്ചാൽ മതി, അവരൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട്. ഹുദവികളായ ആളുകളോട് ചോദിച്ചാൽ മതി, പഴയ ഹുദ അബ്ദുൽ ഖാദർ ഹുദവി ഞാൻ നേരത്തെ ഇവിടെ കണ്ടു. ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദിന്റെ ചരിത്രത്തിൽ നമ്മളൊക്കെ കാണുന്ന ഒരു സംഗതിയാണ്, അദ്ദേഹം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഇരുന്ന് തഹജ്ജുദ് നിസ്കരിക്കും. അത്ര ചിലപ്പോൾ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കും. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിശുദ്ധ ഖുർആൻ ഉണ്ടാവും. നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ നിസ്കാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്ന സ്വഭാവം അങ്ങനെ പലരെ പറ്റിയിട്ടും കേട്ടു. നമുക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് സി എച്ച് ഉസ്താദിനെ പറഞ്ഞു എന്ന് മാത്രം. അതാണ് ഏറ്റവും കൂടുതൽ ഞാനത് പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിലൊക്കെ എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഖുർആനൊക്കെ ഓതിയിട്ട് എങ്ങനെ നമുക്ക് കൂലി വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഖുർആൻ ഓതുന്നതിന് ഏറ്റവും കൂലി കിട്ടുന്നത് നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനാണ്. പിന്നീട് ഖുർആൻ ഓതുന്നതിന് ഏറ്റവും കൂലി കിട്ടുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ഖുർആൻ ഓതുന്നതിനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാവും, മഹാന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാവും.
നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവും പഴയ വല്യമ്മമാരുടെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ നാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ ആ ഖബറിൽ നിന്ന് അകന്നു പോയാൽ നല്ല നിറമുള്ള നല്ല സുഗന്ധമുള്ള ഊർജസ്വലനായ ഒരു യുവാവ് ഖബറിന്റെ അകത്തേക്ക് വരുന്നതാണ്. എന്നിട്ട് വന്നയാളോട് ചോദിക്കും, വന്നയാളോട് ഈ ഖബറിലുള്ളയാള് ചോദിക്കും, നീ ആരാണ്? വന്നയാള് പറയും, അമാ തഅരിഫുനി, എന്നെ നിനക്ക് മനസ്സിലായില്ലേ, അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണ്, എന്നെ എല്ലാ രാത്രിയിലും ഉറക്കമൊഴിച്ച് അല്ലദി അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതിയിരുന്നല്ലോ ഖുർആൻ, ആ ഖുർആനാണ് ഞാനെന്ന് ഈ വന്നയാള് മറുപടി പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ തൗഫീഖുള്ള ആൾക്കാരൊക്കെ അത് ചെയ്യും, രാത്രി ഖുർആൻ ഓതുക. അതല്ലെങ്കിൽ രാത്രിയിൽ അർദ്ധരാത്രിയുടെ മുമ്പുള്ള സമയത്ത് ഖുർആൻ ഓതുക. ചില ആളുകളുണ്ടാവും അവര് ഖുർആൻ ഓതാൻ ആഗ്രഹിക്കും, പക്ഷെ അവർക്ക് സമയം ഉണ്ടാവില്ല. എവിടെങ്കിലും ഒരു സമയം അവരതിന് കാണുമ്പോ അതിന് കാണാൻ ഏറ്റവും അള്ളാഹു കൂലി തരുന്ന ദിവസം ഗസ്സാലി ഇമാം പറയുന്നത് വെള്ളിയാഴ്ച ഓതുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച രാവ് പകല്, വെള്ളിയാഴ്ച രാവിലും പകലുമായിട്ട് ഖുർആൻ ഓതലാണ്. പിന്നീട് തിങ്കളാഴ്ച ഓടുന്നതിനാണ്, പിന്നീട് വ്യാഴാഴ്ച ഓടുന്നതിനാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സഹാബികളുടെ ഒക്കെ കഥകളിൽ കാണാൻ കഴിയുന്നത് ഒരാഴ്ച കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യുന്ന ആളുകൾ, ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യുന്ന ആളുകൾ. നമ്മളുടെ ഒക്കെ ഇടയിൽ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ തന്നെയുണ്ട് ജീവിതത്തിന്റെ ഒരു ഒരു പതിവായി ഒരു വിശുദ്ധമായ ഖുർആൻ പാരായണത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ. അതുകൊണ്ടുണ്ടാകുന്ന കാര്യം എന്താണ്? അറിയുക, ഹൃദയത്തിന്റെ ശാന്തി അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മളൊക്കെ അൽഹംദുലില്ലാ മഹാശാന്തി ഉള്ളവരാണ്. അല്ലാഹുവെ ഞങ്ങളെ സമാധാനമുള്ളവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പക്ഷേ നമ്മളിപ്പോ പുതിയ ചെറുപ്പക്കാരോട്, കല്യാണം കഴിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരോട് അന്വേഷിച്ച് നോക്കുമ്പോ ശാന്തിയും സമാധാനവും അങ്ങനെ വല്ലാതെ കുറഞ്ഞു വരികയാണ്. നിസ്സാരമായ കാരണങ്ങളാൽ ഇതിന്റെ സമാധാനം അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? സാമ്പത്തികം തന്നെ. ഞാനതിലേക്ക് വിശദമായിട്ട് കടക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുറെ ആളുകൾ പലിശയുടെ പിന്നാലെ പോയി, ഉദ്ദേശിക്കുന്ന വാഹനം എടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എടുത്ത വാഹനത്തിന്റെ ലോൺ അടക്കണം, ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ഇതിൽ എങ്ങനെങ്കിലും ഒന്ന് മോചിതരാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആത്മഹത്യ കൂടി വരുന്ന കാലമാണ്, ആത്മഹത്യയെ മോഹിക്കുന്ന കാലമാണ്, പേടിച്ചത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള മോചനത്തിനുള്ള വലിയ മാർഗം, നമ്മളുടെ വീടുകളിൽ എല്ലാവരും ഖുർആൻ ഓതുന്നവരായാൽ അത് വീട്ടിലെ ഒരു നിത്യ പരിപാടിയാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായാൽ. ഞാൻ പറയട്ടെ, ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്, എത്ര പേരക്കിടാങ്ങളുണ്ട്! നിങ്ങൾ ആ മക്കളോടും പേരക്കിടാങ്ങളോടും കണിശമായി പറയാൻ തയ്യാറാകുമോ, നിങ്ങൾ എല്ലാ ദിവസവും ഒരല്പം ഖുർആൻ ഓതണമെന്ന്? ഖുർആൻ എഴുതുന്ന അങ്ങനെ ഖത്മ തീർക്കൊന്നും വേണ്ട. ഒരു ദിവസം ഒരു 20 മിനിറ്റ്, ഒരു ദിവസം ഒരു 15 മിനിറ്റ്, അതിന്റെ താഴേക്ക് പോകരുത്. എല്ലാ ദിവസവും ഒരു സമയം നിശ്ചയിച്ചിട്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മകരിവും തൊട്ടുടനെയുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കാം. വലിയ മുതിർന്ന ആളുകളാണെങ്കിൽ അവർ സുബഹ് നിസ്കരിച്ച ഉടനെ സഹോദരിമാർക്ക് മഗ്രിബ് ഇശാ ഇന്റെ ഇടയിലുള്ള സമയം, സുബഹിക്ക് ശേഷമുള്ള സമയമൊക്കെ ഖുർആനോദൽ അനുയോജ്യമായ സമയമാണ്. നമ്മളുടെ ഖൽബിൽ പിന്നെ എന്ത് പ്രശ്നങ്ങളാ ഉണ്ടാവുക? അല്ലാഹു തആല ബാക്കിയുള്ള ഇബാദത്തിലേക്ക് നമ്മെ സ്വാഭാവികമായും വിളിക്കും. നമുക്ക് പിന്നെ നിസ്കരിക്കാനുള്ള മടി ഉണ്ടാവില്ല, സുന്നത്ത് നിസ്കരിക്കാനുള്ള പ്രയാസം ഉണ്ടാവില്ല. നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ ജീവിത രീതികളിലും നമ്മളുടെ സ്വഭാവങ്ങളിലും എല്ലാം ആ ഖുർആനിന്റെ വെളിച്ചം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും.
الله تعالى നമുക്ക് തൗഫീഖ് നൽകട്ടെ الله നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുപോലെ തന്നെ الله تعالى ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂലി തരുന്നത് റമളാനിൽ ഖുർആൻ ഓതുന്നതിനാണ് റമളാനിൽ തന്നെ അവസാന പത്തിൽ അതല്ലെങ്കിൽ റമളാനിലുള്ള ഓരോ രാവുകളിലും പകലുകളിലും ഇങ്ങനെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്നവർക്ക് നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ് നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് അതിനൊരു മനസ്സ് വേണം അതിന് കൽബ് വേണം മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മൾ ഖുർആൻ കേൾക്കാനും തയ്യാറാകണം ഖുർആൻ പറയുന്നത് മാത്രമല്ല വഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ തയ്യാറാകണം തയ്യാറാകാറുണ്ടോ വല്യപ്പമാരെ വല്യമ്മമാരെ ഉമ്മമാരെ നിങ്ങളുടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ടല്ലോ പേരക്കിടാങ്ങളുണ്ടല്ലോ ആർക്കാണതില്ലാത്തത് നമ്മളുടെ മദ്രസയിലുള്ള ഉസ്താദുമാരുടെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറഞ്ഞാൽ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുക അവര് അവരുടെ ഖുർആൻ ഓതി നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുക അവരുടെതെങ്കിലും അവരുടെതെങ്കിലും തയ്യാറാകണം അവര് പതുക്കെ തപ്പിയും തടഞ്ഞിട്ടൊക്കെ ഓതുക ചെറിയ സൂറത്തുകള് സബ്ബിഹിസ്മ അവരോതും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സബ്ബിഹിസ്മ ഓതും അതിന് താഴെയുള്ളതൊക്കെ ഇങ്ങനെ ഓതുമ്പോ അതിങ്ങനെ കേട്ടാൽ നമ്മളൊക്കെ ഒരു സമയത്ത് കേൾക്കാൻ കൊതിച്ചു കിടക്കുന്ന ഒരിടമുണ്ട് കബറിന്റെ ഏകാന്തതയിൽ ആ ഇരുട്ടറയിൽ ലോകത്തുള്ള എല്ലാ ഇരുട്ടുകളും മേടിച്ചതുപോലെ കബറിന്റെ അഗാധതയിൽ നമ്മൾ കിടക്കുമ്പോ പരലോകത്തുള്ള ഓരോ അനുഭവങ്ങൾ നമ്മൾ അറിയുന്നത് അന്ന് നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് പടച്ചവനെ എന്റെ കുട്ടി എന്റെ മകൻ എന്റെ മകൾ എന്റെ പേരക്കിടാങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ സവാബിനെ എനിക്ക് ഹദിയ ചെയ്തെങ്കിൽ അവർക്കത് ഓതാൻ കഴിയണമെങ്കിൽ അവരുടെ ഖുർആൻ പാരായണം കേൾക്കാൻ നമ്മൾ തയ്യാറാകണം അവരുടേതെങ്കിലും കേൾക്കാൻ നമ്മൾ തയ്യാറാകണം ഭാര്യ ഭർത്താവിന്റെ ഖുർആൻ പാരായണം കേൾക്കണം മക്കളുടെ ഖുർആൻ പാരായണം കേൾക്കണം മക്കൾ ഉമ്മയുടെയും മുപ്പയുടെയും ഖുർആൻ പാരായണം കേൾക്കണം അതൊക്കെയാണ് ദീനി സംസ്കാരമുള്ള വീടിന്റെ അടയാളം മക്കൾ ഇങ്ങനെ രാവിലെ സുബീക്ക് എഴുന്നേൽക്കുകയാണ് എന്റെ ഒക്കെ ഓർമ്മയിലുണ്ട് അല്ലാഹുവെ ഞങ്ങളുടെ വല്യമ്മ വല്യപ്പമാരുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ നിങ്ങളൊക്കെ ഓർത്ത് നോക്കി ഞങ്ങളെ വല്യമ്മ വല്യപ്പമാരെ അവരിങ്ങനെ നമ്മളിങ്ങനെ ഓതുമ്പോ നമ്മളെ ഇടക്ക് വിളിക്കൂടെ കിടന്നുറങ്ങുന്ന നമ്മളെ വിളിക്കുമ്പോ അവര് നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോ അവരുടെ ഖുർആനോത്ത് കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുന്നേൽക്കുക ഞാൻ ചിന്തിക്കാറുണ്ട് റബ്ബേ എന്റെ മക്കൾ ഇന്ന് എഴുന്നേൽക്കുമ്പോ എന്റെ ഉമ്മയുടെ ഖുർആൻ പാരായണം കേൾക്കാറുണ്ട് എന്റെ ഉപ്പയുടെ ഖുർആൻ പാരായണം കേൾക്കാറുണ്ട് നമ്മളും ആ അവസ്ഥയിലേക്ക് വരണം നമ്മളും വളരുമ്പോ നമ്മളും വലുതാകുമ്പോ നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോ എന്റെ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ എന്റെ സഹോദരിമാരെ നമ്മളുടെ ഖുർആൻ പാരായണം കേൾക്കണം എല്ലാവരും ഖുർആൻ കേൾപ്പിക്കൽ സുന്നത്താണ് ഖുർആൻ കേൾക്കൽ സുന്നത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സ്വഹാബികളെ പ്രത്യേകമായി വിളിച്ചവരോട് പറയുമായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ പോലെയുള്ള ആളുകൾ റസൂലിനെ വിളിക്കും ഒന്ന് ഓത് നബിയെ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ അതെ എനിക്ക് എന്നാലിൽ നിന്നല്ല മറ്റുള്ളവരിൽ നിന്ന് ഈ ഖുർആൻ ഓത്ത് കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നത് ഹബീബായ റസൂലുള്ള ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാനായ റസൂലുള്ളാഹിയാണ് മദി അബ്ദുല്ലാ മദി അബ്ദുല്ലാ സൂറത്തു നിസാ ഇല വചനം വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ അതാണ് ഖുർആൻ നമ്മൾ ഓതുക നമ്മൾ കേൾക്കുക നമ്മൾ അനുസരിക്കുക ആ ഖുർആനിന്റെ സംസ്കരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അല്ലാഹു തആല ഖുർആൻ എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞത് അത് ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ് ആരാ
പറയാനുമായിട്ട് വന്നത്. അതിന്റെ ഓരോ ആയത്തുകളുമായി ഓരോ സൂറത്തുകളുമായി നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീനാ വന്നത്. إنه لقول رسول كريم مانينا يا دودا سيدنا جبريل عليه السلام عند وكيل العاند عندنا دودا برتيغا ذي قوة ولا كرت الليالان عند ذي العرش مكين عرش ليدكل الله ليدكل ولي استان مليالان مطاع ثم امين അവിടെ എല്ലാവരും ജിബ്രീലിനെ വഴിപ്പെടുന്നവരാണ്. എല്ലാവർക്കിടയിലും വിശ്വസ്തനാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആരിലേക്കാ വന്നത്? അലാ ഖൽബിക, നബി അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്, അങ്ങയുടെ മനസ്സിലേക്കാണ്. ആ മനസ്സിൽ നിന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിനെ പ്രബോധനം ചെയ്തത്. നമ്മളത് സ്വീകരിച്ചവരാണ്, നമ്മളത് ജീവിതം മുഴുവൻ അനുഷ്ഠിക്കാൻ തയ്യാറായവരാണ്. നമ്മളുടെ ഹൃദയത്തോട് നമ്മളുടെ കൽബിനോട് ഖുർആൻ ചേർക്കാൻ തീരുമാനിച്ചവരാണ് നമ്മൾ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതേറ്റെടുത്തവരാകണം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്കിടയിലുണ്ട്. ഈ പ്രവർത്തകന്മാർ ഓരോ നാടുകളിലുമുണ്ട്. ഇരിക്കുന്ന നിങ്ങളോട് ആരൊക്കെയാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെന്ന് ചോദിച്ചാൽ ഒരു എട്ടോ പത്തോ പതിനഞ്ചോ ആളുകൾ ഉണ്ടാവും. എങ്ങനെയുള്ള ആളുകള്? മദ്രസ മുഅല്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾ, ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികൾ, സാധാരണ എന്തെങ്കിലും നിസ്സാരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ, ഇവരാണ് എസ് കെ എസ് എസ് എഫിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരുടെ പ്രതിനിധികൾ. 2.5 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്ത് നാടിന്റെ നാനാഭാഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, ഒരു വിഭാഗം നാട്ടിൽ ലഹരിയുമായിട്ട്, മറ്റൊരു വിഭാഗം പ്രണയവുമായി പ്രേമവുമായി, വേറൊരു വിഭാഗം അരാജകത്വവുമായി, മറ്റൊരു വിഭാഗം തീവ്രവാദവുമായി, ഇങ്ങനെ കുഴപ്പങ്ങളായി പ്രശ്നങ്ങളായി നടക്കുമ്പോ ഈ പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്ത് സമസ്തയുടെ ആദർശത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവർ, അവരുടെ വ്യക്തിപരമായ ജീവിതം ഇത്യാദി തിന്മകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നതാണ്. അത് വെറുതെ അല്ല. ഈ പ്രസ്ഥാനം ആരുണ്ടാക്കിയത്? ആരാണ് ഈ പ്രസ്ഥാനം രൂപവൽക്കരിച്ചത്? ആരാണ് ഇതിന് ആശീർവാദം നൽകിയത്? ഈ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞ ഈ റബീഉൽ ആഖിറിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായ ശൈഖുന ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർകബഹു, മഹാനുഭാവനാണ് എസ് കെ എസ് എസ് എഫ് രൂപീകരിക്കുന്ന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഈ സംഘടന, നമ്മൾ സമസ്തയുടെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എസ് കെ എസ് എഫ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ആളെ, പ്രഖ്യാപിച്ച ആളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സി എച്ച് ഐദ്രോസ് മുസ്ലിയാരാണ്. ഇതിന് ആശീർവാദം നൽകിയതാരാണ്? കെ ടി മാന് മുസ്ലിയാരാണ്. പിന്നീട് നമ്മൾ ഈ പതാകയുമായിട്ട് നടക്കുമ്പോ നിങ്ങൾ ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് സംഘടനയെ ആശീർവദിച്ചതാരാണ്? ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, മഹാന്മാരായ ഉലമാ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഇന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തിങ്ങൾ സയ്യിദുൽ ഉലമ ഉൾപ്പെടെ കേരളത്തിന്റെ ആത്മീയ നേതൃത്വം, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് മഹല്ലുകളുടെ കാളിയായിട്ട് ഇന്ന് പാണക്കാട് കുടുംബത്തിന്റെ തലവനായി, ഈ സമൂഹത്തിന്റെ പ്രതീക്ഷയായി, ഉമ്മത്തിന്റെ നായകനായി നിൽക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 10 വർഷക്കാലം ഈ സംഘടനയുടെ അമരത്തുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ മക്കൾ അരാജകത്വത്തിലേക്ക് പോവാ? ഇവിടെ വന്നില്ലേ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് ഇന്നതിന് നേതൃത്വം നൽകുന്നത്. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ കുട്ടികൾ ഇവരുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതം മാത്രമല്ല, ഇവർ ഓരോ നാടുകളിലും പ്രവർത്തിക്കുമ്പോ ആ നാട്ടിലും കൂടെ അതിന്റെ സംസ്കരണം വ്യാപിക്കുകയാണ്.
ولكن يقولون ان الناس 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 يقولون نيلم قبول أكن يا رحمن برشون رحمن يا ربي ما رأنا بطل بوي وربال على غلط أبغى كبرمان بطل بابطي دانغال أوراقه لا جانه بروم بدي بريسرين غلط إيد بريبادي كويري أنا كلا ده دنيو بليلي وانسليه إيردو نامال بولي لا على غلط نامال كوريشريا بروارتاجن ഈ പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ വാത്സല്യം അറിയാം പല പരിപാടികൾക്കും അദ്ദേഹം ക്ഷണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു റഹ്മാനായ റബ്ബേ ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനേ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഈ സദസ്സിന്റെ സവാബുകളെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനേ ഞാൻ പറഞ്ഞു ഈ കുട്ടികൾ സംഘടിപ്പിക്കുകയാണ് നമ്മളെയൊക്കെ ഇനിയും ഇവര് വിളിക്കും ഇവരെ ഈ നാട്ടിൽ നന്മകൾ ഉണ്ടാക്കും പക്ഷേ ദീനി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പുറത്തുനിന്ന് കൊട്ടി കൊടുക്കണം അവർ മദ്യപിക്കാൻ പോകുന്നില്ലല്ലോ അവർ തിന്മകളിലേക്ക് പോകുന്നില്ല അവർ സിനിമ തിയേറ്ററിലേക്ക് അല്ലല്ലോ പോകുന്നത് അവരുണ്ടാക്കുന്നത് ഈ നന്മകളല്ലേ അവർക്ക് ഇതിന് വാടക കൊടുക്കണം അവർക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവർക്ക് പല സംരംഭങ്ങൾ ഇവിടെ ചെയ്യണം അവർക്ക് സഹചാരി നടത്തണം അവർക്ക് സമസ്തയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കണം ദീനിന്റെ നന്മകൾ ഈ നാട്ടിൽ അവർക്ക് നിലനിർത്താൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരിമാരെ നിങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ പല രീതിയിലും സദഖ നൽകിയിട്ടുണ്ടാവും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒരു സദഖ ഒന്ന് വാഗ്ദാനം ചെയ്യണം ഒരു ചെറിയ സദഖ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സഹോദരിമാരൊന്നും പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മളിത് മജ്ലിസുൻ നൂറിന്റെ അവസാനത്തെ ആ ദുആക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ പുറത്ത ആളുകൾ നിൽക്കുന്നുണ്ടോ കുറച്ച് ആളുകളുണ്ട് സഹോദരിമാരുമില്ലേ ഇൻഷാ അല്ലാഹ് സഹോദരിമാരെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞു ഒരു ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ നമ്മളുടെ ഈ സംസാരം കേൾക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളു എന്നാലുള്ളവര് ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ തീരുന്നതിന് മുമ്പായി നാളെ തന്നെ കൊടുക്കാൻ പറ്റുന്നവർ അവര് കൊടുക്കും അതല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുന്നതിന് മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 3001 രൂപ ഒരു 3001 രൂപ റമദാൻ തീരുന്നതിന് മുമ്പായി ഒരു 5 മാസം ഏതായാലുമുണ്ട് റമദാൻ ഉൾപ്പെടെ 6 മാസത്തിനുള്ളിലായിട്ട് ഇവരുടെ ഈ സംഘാടകരുടെ കയ്യിലേക്ക് ഈ മഴ പെയ്ത് വല്ലാതെ പ്രയാസപ്പെട്ട ഈ രാത്രിയിലും മജ്ലിസിനോട് ചൊല്ലി ദുആ ചെയ്യാൻ തയ്യാറായി സദസ്സിലേക്ക് നല്ല ഒരു നിയത്തോടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്നലെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും കൊടുക്കാൻ എന്നാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളുടെ മക്കളാണ് ഈ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് മക്കളെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ പ്രവർത്തിച്ചോളൂ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ കുട്ടികളെ സഹായിക്കാൻ തയ്യാറുള്ള എത്ര ആളുകളാണ് ഈ മജ്ലിസിലുള്ളത് സഹോദരിമാർ അവിടെ നിന്ന് എത്ര ആളുകളാണ് ഉള്ളതെങ്കിൽ അവിടെ ഒന്ന് കൈപ്പൊക്കി പറയാം ആണുങ്ങളുടെ കാര്യം ഞാനൊന്ന് നോക്കാം ആരൊക്കെ തയ്യാറാകാം ഒരു 3001 രൂപ റമദാൻ തീരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒന്ന് അദ്റാമാൻ ഉസ്താദ് എന്നെ അല്ലാഹു കബൂലാക്കട്ടെ രണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ അര മൂന്ന് അൽഹംദുലില്ലാ നാല് അല്ലാഹുവേ കബൂൽ ചെയ്യണേ റബ്ബേ അഞ്ചാരാണ് അൽഹംദുലില്ലാ അഞ്ച് ആരാണ് ആറ് ആറാരാണ് അൽഹംദുലില്ലാ ആറ് അൽഹംദുലില്ലാ ഇനി ആരാണ് എല്ലാരും പറയട്ടെ അൽഹംദുലില്ലാ ഏഴ് ഏഴാരാണ് ഏഴാരാണ് അല്ലാഹുവേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എട്ടാരാണ് എട്ട് ഒരു മൂന്നാളും കൂടെ ആയിക്കോട്ടെ എട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാ എട്ട് ഇനി രണ്ടാളും കൂടി ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം ഒരു രണ്ടാളും കൂടി ഒന്ന് പറയൂ ഒമ്പത് പത്ത് ഒരു രണ്ടാളും കൂടെ ഉണ്ടാവോ എടങ്ങാറായിട്ട് വേണ്ട ഒരു രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ ഉള്ളവരിൽ പറ്റാവുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ
എല്ലാവരും സ്വലാത്ത് ചൊല്ലു, നന്നായി തന്ന സ്വലാത്ത് ചൊല്ലു. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് ആളുകളുണ്ടോ? സഹോദരിമാരെ, നിങ്ങൾ എത്ര ആളുകൾക്ക് കഴിയും? നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ പേരക്കിടാങ്ങളാണ്. കണ്ടില്ലേ അവരുടെ ധൈര്യം? അവരുടെ ധൈര്യം നിങ്ങൾ കണ്ടില്ലേ? ഈ മഴ കോരിച്ചൊരിഞ്ഞിട്ടും നിങ്ങളുടെ കുട്ടികൾ ഇവിടെ മജ്ലിസുന്നൂർ ചെല്ലണമെന്ന് തീരുമാനിച്ചു. നാളെ മജ്ലിസ് ഇല്ല, ഇന്നത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളാണ്. ആരൊക്കെയാ തയ്യാറാകുക? ഒരു 3000 രൂപ ഇൻഷാ അല്ലാ. ഞങ്ങൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലും, നന്നായിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലും. മക്കളൊക്കെ വന്നു ഇൻഷാ അല്ലാ. ഇനി നന്നായിട്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. യാ നബി സലാം അലൈക്കും, സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എഴുതിക്കണം എത്ര ആളുകളുണ്ടെന്ന് നോക്കി. ഒരു സ്വലാത്ത് പണി ചൊല്ലിയാൽ സ്ത്രീകൾ കുറെ എഴുതി. ഞങ്ങൾ ഇവിടെ 8 ആളുകൾ എഴുതി. ഇനി ആരുണ്ടോ? നേരത്തെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? 10 തകക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ മക്കളെ, നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രവർത്തിക്കാന്നാണ് ഇവർ പറയുന്നത്. ഒരു സ്വലാത്ത് ഉറക്ക ചെല്ലുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ഉണ്ടോ? ഇനി 9-ാമത്തെയും 10-ാമത്തെയും ആളുണ്ടോ? 9-ാമത്തെ ആളായോ? എത്ര ആളായി? 8 തന്നെയാണോ? എന്റെ അടുത്ത് എണ്ണം തെറ്റിയതാണോ? മൂപ്പരടുത്ത് 3-9 ആയോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ എന്നാ ഒരാളും കൂടെ മതി. എത്ര സ്ത്രീകൾ? 2 ആള്. 2 ആളല്ലേ? പോരാ, ഇവിടെ 9 ആളായി. സ്ത്രീകൾ ഒന്നും ചോദിച്ചു ഇൻഷാ അല്ലാ. ഒരു നേരിട്ട് കേൾക്കണം ചെയ്യുന്നൊരു ഡൗട്ട്. അവിടെ സ്ക്രീൻ വെച്ചിട്ടില്ല. ഇൻഷാ അല്ലാ സഹോദരിമാരെ, നന്നായിട്ട് സ്വലക്കി. ഞങ്ങൾ ഇവിടെ 9 ആളാണ്. ഇനി ഒരു 10-ാമത്തെ ഒരാളും കൂടെ ഇങ്ങനെ കാത്തുക്കാണ്. ആരാണ്? ഒരു 10-ാമത്തെ ആളും കൂടെ ഇങ്ങനെ കാത്തുക്കാണ്. ഒരാളും കൂടെ ഉണ്ടാവുമല്ലോ. ആരോണ്ടോ? ഇടങ്ങാറാവല്ലോ. ഇൻഷാ ഞാൻ നമ്മളുടെ കുട്ടികളല്ല, അതുകൊണ്ടാണ്. ഒന്ന് ഉഷാറായി അലൈക്കും. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹുവേ, ഈ മക്കളുടെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു 3100 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ 9 സഹോദരന്മാർ, 2 സഹോദരിമാർ ഇനി ആരൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. നേരത്തെ 2 എണ്ണത്തിന് പുറമേണോ? 3. അതടക്കം 3. അല്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, ബറക്കത്ത് നൽകണേ അല്ലാ. എത്ര? ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ എത്രയായി ടോട്ടൽ? എത്രയായി? 14 അല്ലേ? ഇവിടെ 10 സഹോദരിമാരുടെ 3. അൽഹംദുലില്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, ആമീൻ പറയൂ. കബൂൽ ചെയ്യണേ അല്ലാ. കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, എന്നാലും നിന്റെ ദീനീ പ്രവർത്തനത്തിന് ഞങ്ങളുടെ മക്കളും പേരക്കിടാങ്ങളും ഇറങ്ങുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സദഖ, ഞങ്ങളുടെ ഒരു ഹദി അവർക്ക് കൈമാറുകയാണ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, ദീനുള്ളവരാക്കണേ അല്ലാ, നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. ഞങ്ങളൊന്നും പണമുള്ളവരല്ല, ഞങ്ങൾക്ക് നൽകാനുള്ളതും ജീവിക്കാനുള്ളതും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഇതുപോലൊരു മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. പല ഉദ്ദേശങ്ങളുമുണ്ട്, പല മുറാദുകളുമുണ്ട്, എല്ലാം ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഒരു സ്വതക്ക കൂടെ ഈ സലസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ആ സ്വതക്കയിൽ കൃത്യമായിട്ട് നിങ്ങളൊക്കെ ഒരു വാഗ്ദാനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുന്നു.
നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സദഖ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വലിയ മുറാദുകൾ ഹാസിലാക്കി തരും. നിങ്ങളുടെ മക്കളുടെ പേരിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക, നിങ്ങളുടെ പേരക്കുട്ടികളുടെ പേരിൽ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക. എന്തൊരു നിയ്യത്താണെങ്കിലും ഇത് മജ്‌ലിസിനോട് ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സാണ്. അല്ലാഹുവേ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന സദഖകളിൽ പങ്കാളികളാകുന്നവരാരോ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആമീന യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. ഒരു സദഖ കൂടെ ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. തങ്ങളെ ഒരു സദഖ കൂടെ ചോദിച്ചൂടെ? നേരത്തെ തരാത്തവരൊക്കെ അതിന് തരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എല്ലാരും തന്നു കേട്ടോ. ഇൻഷാല്ലാ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, സംഘടനയിലെ പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ബി അംവാലിഹിം വാംഫുസിഹിം ആണ്. അത് നമ്മൾ പൈസ കൊണ്ടും ചെയ്യേണ്ടി വരും, ശരീരം കൊണ്ടും ചെയ്യേണ്ടി വരും. ഈ കുട്ടികൾ, സംഘാടകരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്താണെന്നറിയോ? സംഘാടകര് പൈസ അവനവന് കിട്ടുന്നത് കൊണ്ടാണ്, നമ്മളെ പോലെ സാധാരണ സംഘാടകരൊക്കെ അവനവന്റെ പൈസ ആയിട്ടാണ് സംഘടന നടത്താറുള്ളത്. അങ്ങനെയുണ്ട് കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നാട്ടുകാരെ, നിങ്ങളത് അനുവദിക്കരുത്, നമ്മളത് അനുവദിക്കാൻ പാടില്ല. നീ നിന്റെ പൈസ കൊണ്ട് നിനക്ക് മാത്രം അങ്ങനെ കൂലി മേടിച്ച് നീ പോവണ്ട, അതാണ് നമ്മളുടെ തീരുമാനം. ആഹാ, ഞങ്ങൾക്ക് കൂലി കിട്ടാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്ത്, അത് പറ്റൂല എന്ന് തീരുമാനിച്ചിട്ട് നമ്മളെല്ലാം ചെറിയ ഒരു സദഖ. ഇൻഷാല്ലാ, അടുത്ത റമദാൻ തീരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ റമദാൻ ഇവർ ചോദിച്ച് ചോദിച്ചോദിച്ച് അടങ്ങറാകേണ്ട സംഗതി ഉണ്ടാവരുത് കേട്ടോ. ഒന്നോ രണ്ടോ വട്ടം ചോദിക്കുമ്പോഴേക്ക് ഒരു 500 ഒക്കെ ആയിട്ട് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മക്കളുടെ ദീനീ പ്രവർത്തനത്തിലേക്ക് സഹോദരിമാരെ, നിങ്ങളെല്ലാരും സഹോദരിമാരെ എത്ര ആളുണ്ടാവും? എന്നാലും അത്യാവശ്യമല്ലേ? ആ ഒരു 25 സഹോദരിമാരില് തരാൻ പറ്റിയൊരു തരാൻ പറ്റിയവരുണ്ടാവും? 1,100 രൂപ. ബിസ്മില്ലാ, നേരത്തെ പറയാത്തവരൊക്കെ ഒന്ന് കൈവക്കുകയാണ്. ഇൻഷാല്ലാ, 1, 2. ഈ 1,100 പറയാൻ പറ്റുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. പറയാത്തവരുന്നല്ല. 1, 2, 3, 4. അൽഹംദുലില്ലാ, 4, 6 സമയമുണ്ട്. 4 ഇനിയുണ്ടോ? ഇനിയുണ്ടോ? 5. അല്ലാഹുവേ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാരും പറഞ്ഞേ, അല്ലാഹുവേ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരവരുടെ മക്കളെ കുറിച്ച്, ഞങ്ങളിപ്പോ ദീനീ പ്രവർത്തകന്മാരായ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ, അവരുടെ മക്കളെ കുറിച്ച് എന്തൊക്കെയാണോ അവർക്ക് നല്ല സ്വപ്നങ്ങൾ ഉള്ളത്, ആ സ്വപ്നങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ആമീന യാ റബ്ബൽ ആലമീൻ. 5. ഇനി ആരാണുള്ളത്? നേരത്തെ കൈപൊക്കാത്ത ആരാണുള്ളത്? 5. ആ 6. അൽഹംദുലില്ലാ. ഇനി ഇനി അൽഹംദുലില്ലാ, ഉസ്താദ്മാരൊക്കെ തരികയാണ്. 7. അൽഹംദുലില്ലാ. 8. അൽഹംദുലില്ലാ, അല്ലാഹുവേ സ്വീകരിക്ക റബ്ബേ. എന്നിട്ട് ഇനി നേരത്തെ തരാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, 2 പറഞ്ഞോളൂ. 8. ഇൻഷാല്ലാ. സഹോദരിമാരെ, നിങ്ങൾ മത്സരിച്ച് മത്സരിച്ച് പറയണം. മത്സരിച്ച് മത്സരിച്ച് എന്ന് പറഞ്ഞാല്, 6 റമദാൻ തീരുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് കൊടുക്കാന്. 5. ആണുങ്ങളാണോ സഹോദരിമാരോ? 25 പറഞ്ഞിരുന്നത്. 5 തുടക്കാണ്, 25 വരണം ഇവിടുന്ന്. ഒരോട് പറയും, പറയും, പറയും. ഒന്ന് അവിടെ വളണ്ടിയേഴ്സ് ഒക്കെ ഒന്ന് പോയി പറയും. ഇവിടെ കുട്ടികൾ മഴ പെയ്തിട്ട് പിന്നെ ഓൽക്കൊന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റൂലോ. ഇൻഷാല്ലാഫിന്റെ പ്രവർത്തനന്മാരായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവർക്ക് വേണ്ടി ചോദിക്കുന്നത്. അല്ലാഹുവേ അവർക്ക് ദീനീ പ്രവർത്തനം നടത്തണം, നീ അവരെ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവർക്ക് നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. നിങ്ങൾ കൊടുത്ത ഈ പൈസ ഉപയോഗിച്ചിട്ട് ഈ നാട്ടിൽ അവർ ഹൈറുകളേ ചെയ്യുള്ളൂ, നന്മകളേ ചെയ്യുള്ളൂ. ആ പൈസ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ ഹൈർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, പഠിച്ചവൻ ഈ കുട്ടികൾക്ക് അന്ന് കൊടുത്തത് ഇത്ര നന്നായി. അല്ലാഹുവേ തന്നവരെ ഒക്കെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ. അവരുടെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനെ, രോഗങ്ങൾക്ക് ശമനം നൽകണേ തമ്പുരാനെ. മക്കളുടെ കാര്യത്തിൽ, പേരക്കിടാങ്ങളുടെ കാര്യത്തിൽ ചില ആളുകളുണ്ടാവും റബ്ബേ, ഒന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച്, ഒന്ന് ഉംറക്ക് പോകാൻ ആഗ്രഹിച്ച് ഒരു സദഖ മുൻനിർത്തിയിട്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ കൊതിക്കുന്നവർ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഉദ്ദേശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ, മുറാദുകൾ ഹാസിലാക്കണേ നാഥാ. ആമീന യാ റബ്ബൽ ആലമീൻ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.